എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണാൻ പോകുന്നത് വില്ലി വൈ ടൂത്ത് പേസ്റ്റ് പ്രസൻസ് അമൃതവേണി ഹെയർ എലിക്സർ ഫ്ലവേഴ്സ് ഒരു കോടി. ഇന്ന് ഈ വേദിയിൽ മത്സരിക്കാൻ വരുന്നത് ഒരു അമ്മയും മകനുമാണ്. അഞ്ചൽ ഏരൂരിലെ തങ്കമ്മയും മകൻ എസ് ശിബുവും. ശിബുവിനെ നിങ്ങൾക്ക് അറിയാം, നല്ല പരിചയം ഉണ്ടാകും. ഐഡിയ സ്റ്റാർ സിംഗർ എന്ന മത്സര പരിപാടിയിലൂടെ ഈ ഗായകനെ ലോകം അറിഞ്ഞു. അതിലൊരു മത്സരാർത്ഥിയായിരുന്നു. പാതി വഴിയിൽ വെച്ച മത്സരം ഉപേക്ഷിച്ചു. അതിനൊരു കാരണമുണ്ടായി, ശാരീരിക പ്രശ്നങ്ങളായിരുന്നു കാരണം. ഇന്ന് ഈ വേദിയിലേക്ക് വരുമ്പോൾ പാടിത്തീരാത്തൊരു പാട്ടുപോലെ ജീവിതത്തിൽ ഒരുപാട് അപശ്രുതികൾ, അതിന്റെ കാര്യങ്ങൾ പറയാനും ഒപ്പം നമ്മോട് മത്സരിക്കുവാനുമായി വരികയാണ് ഏരൂരിൽ നിന്ന് ഷിബു എസും അമ്മ തങ്കമ്മയും. മലയാളികളുടെ വിരുന്നുമുറികളിൽ പുതിയ തലമുറയുടെ ആലാപന വിസ്മയങ്ങൾ ഗാനാമൃതം ചൊരിഞ്ഞ ഏഷ്യാനെറ്റിലെ ഐഡിയ സ്റ്റാർ സിംഗർ മ്യൂസിക്കൽ റിയാലിറ്റി ഷോയിലെ ഈ ഗായകനെ നമ്മൾ മറന്നിട്ടുണ്ടാവില്ല. പ്രശസ്തിയുടെയും പ്രതിഭയുടെയും വർണ്ണവെളിച്ചം നിറഞ്ഞ ഈ വേദിയിൽ നിന്നും ഇപ്പോൾ ജീവിതത്തിന്റെ ഇരുട്ടിൽ പകച്ചു നിൽക്കുകയാണ് സ്റ്റാർ സിംഗറിൽ തിളങ്ങിയ കൊല്ലം മേരൂർ സ്വദേശി ഷിബു. ഒപ്പമുണ്ടാകുമെന്ന് കരുതിയ ഭാര്യ ഉൾപ്പെടെ ഉപേക്ഷിച്ചു പോയ ജീവിതത്തിൽ കൈവിടാത്ത കരുതലായി അമ്മ മാത്രം എപ്പോഴും അരികിലുണ്ട് ഷിബുവിന്റെ മങ്ങിയ കാഴ്ചകളിൽ. കാഴ്ച നഷ്ടപ്പെട്ട് രോഗദുരിതങ്ങൾ നിരന്തരം വേട്ടയാടുന്നതിനിടയിൽ ആഗ്രഹമുണ്ടെങ്കിലും കണ്ടമിടറി പാടാനാകുന്നില്ല ഈ പാട്ടുകാരന്. പാട്ടുകളെയും പാട്ടുകാരെയും സ്നേഹിക്കുന്ന സംഗീത പ്രേമികൾക്ക് മുന്നിൽ ഇരുട്ടുവീണ ജീവിത വഴികളിൽ പ്രകാശം തേടി ഷിബു വരികയാണ് അമ്മ തങ്കമ്മയോടൊപ്പം അനുഭവങ്ങൾ പങ്കുവെക്കാൻ ഫ്ലവേഴ്സ് ഒരു കോടിയുടെ വേദിയിലേക്ക്. അപ്പോ അമ്മ, ജീവിതമൊക്കെ സുഖമാണല്ലോ? സുഖ. നമ്മുടെ ഏരൂര് കരികോൺ ഭാഗത്തൊക്കെ ഉള്ളവരെല്ലാം സന്തോഷമായിട്ടിരിക്കുന്നില്ലേ? സന്തോഷമായിട്ട്. അപ്പൊ അവരൊക്കെ സന്തോഷത്തോടെ ഇരിക്കുന്നു, ഒരു പ്രശ്നവുമില്ല. അത്യാവശ്യം വണ്ടിയൊക്കെ ഉണ്ടല്ലോ, യാത്ര ചെയ്യാനൊക്കെ ഉള്ള വണ്ടികളൊക്കെ ഉണ്ടല്ലോ? വണ്ടികളൊക്കെ ഉണ്ട്. അപ്പൊ ഷിബു, പാട്ടൊക്കെ എങ്ങനെ പോകുന്നു ഇപ്പോ? പാട്ടില്ല, പാട്ട് പാടാൻ പറ്റത്തില്ല ഇപ്പൊ. അല്ല, ഈ ഷിബു യഥാർത്ഥത്തില് ഒരുപാട് ഉത്സവ പറമ്പുകളിലൊക്കെ പാടിയിട്ടുള്ള ആളാ, ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ 2009 ഈ ഐഡിയ സ്റ്റാർ സിംഗർ മത്സരിച്ചതിന് ശേഷം ഷിബു എന്ന് പറഞ്ഞൊരു പാട്ടുകാരനെ എല്ലാരും അറിഞ്ഞിരുന്നു അല്ലേ? നമ്മുടെ ജീവിതം തന്നെ മാറ്റാതില്ലേ. എത്ര കൊല്ലം സ്റ്റേജിലൊക്കെ പാടി പിന്നെ? അത് കഴിഞ്ഞിട്ട് 2013 വരെ പാടി പാടിയായിരുന്നു. 13 ഈ തളർച്ച ഉണ്ടായത്? 13 തളർച്ച ഉണ്ടാവുന്നത്. ആ തളർച്ച ഉണ്ടാവുന്നതിന് എന്ത് തളർച്ചയായിരുന്നു? അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ അത്? എന്തായിരുന്നു അത്? അത് BP കൈ തളർന്നു. BP കൂടിയോ? BP കുറഞ്ഞു. രാത്രി അന്നും ആവനും പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ രാത്രി വീട്ടിൽ വന്നു. 2 കഴിഞ്ഞാ വീട്ടിൽ വന്നേ. അങ്ങനെ വന്നു, ഉറങ്ങാൻ കിടന്നു, ആഹാരം ഒന്നും കഴിച്ചില്ല, ഉറങ്ങാൻ കിടന്നു. വെളുപ്പിനെ ഞാനന്ന് ഈ മേശിരി മേയ്ക്കാൻ വന്നേ. ഞാൻ വെളുപ്പിനെ എനിക്ക് ആഹാരവും ചായയും കാപ്പിയും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടേ പോകും. ഉണ്ടാക്കി ഇതേപോലെ എല്ലാം ചെയ്ത് വെച്ചിട്ടേ പോകും. നമ്മള് ഒരു സ്ഥലത്ത് ഒരു സാധനം വെച്ചാ അവിടെ അവൻ നോക്കൂ, അവിടെ തന്നെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടേ പോകും. പിന്നെ ഞാൻ എവിടെ പോയാലും എപ്പോ പോയാലും താമസിച്ചു പോയാലും നേരത്തെ പോയാലും ഒരു ചായ ഇട്ട് ഞാൻ കൊണ്ടുകൊടുക്കും. ഒരു ചായ ഇട്ട് ഞാൻ ഇറങ്ങി പാന്നുമ്പട്ടെ ഒരു ചായ ഇട്ട് അടുത്ത് കൊണ്ടുപോയി വിളിച്ചുണർത്തും. കാരണം രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നല്ലേ. ഉറങ്ങാൻ കിടക്കുന്ന ആള് ഉറങ്ങുന്നോ ചുമ്മാ ഇരിക്കുന്നോ എങ്ങനായാലും ശരി, ഞാൻ ഇന്നും അങ്ങനെ ഒരു ചായ ഇട്ട് കുടിച്ചോലും കുടിച്ചില്ലോലും അതല്ല പ്രശ്നം. ഒരു ചായ ഇട്ട് മോന് കൊണ്ടു കൊടുക്കും. പെട്ടെന്ന് എന്തെങ്കിലും വരുന്നത് ഞാൻ ഇറങ്ങിപ്പോയി കഴിയുമ്പോഴല്ലേ അറിയുന്നത്. സത്യതാ, ഇന്നും അത് തന്നെ സത്യം. ഉത്സവത്തിന് പോയിട്ട് വന്നു ദിവസം എന്താ ഉണ്ടായത്? ഞാൻ ഇതേപോലെ ചായ ഇട്ട് അടുത്ത് കൊണ്ടുപോയി ഞാൻ വിളിച്ചപ്പോ വിളിയായിട്ട് ഇങ്ങനെ കൈകുത്തി കിടന്ന ഇത് ഇതായിരിക്കുന്ന ചായ അമ്മ ഇറങ്ങി പോവുക, എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അമ്മ ഇറങ്ങി പോവുക, ജോലിക്ക് പോവുക. ഞാനും എല്ലാ ആഹാരവും എനിക്ക് 2 കഴിക്കാനുള്ളതും കവറിനകത്താക്കി വെച്ചിട്ടുണ്ട് എന്നും അറിഞ്ഞ് ഇവ ഇങ്ങനെ കൈകുത്തി തന്നെ എണീച്ചു. എനിക്ക് നേരെ അവിടെ നിൽക്കും, ചായ എടുത്ത് ഒരു കവളെങ്കിലും കുടിക്കുന്ന നേരം ഞാൻ നിൽക്കും. ഇങ്ങനെ കൈകുത്തി എണീച്ച് ഇണീച്ചിട്ട് വീണ്ടും ആ പാടെ അങ്ങ് വീണു കേട്ടോ. കിടന്ന പായി തന്നെ അങ്ങ് വീണു. അന്നേരം ഞാൻ വീണ്ടും വിളിച്ച് ഇണീച്ചിട്ട് വീണ്ടും ഉറങ്ങാൻ കിടക്കും. വന്നു എടാ ഇണീറ, എനിക്ക് ഇറങ്ങിപ്പോട്ടെ, സമയം പോയി. ഇണീരെന്ന് പറഞ്ഞ് ഞാൻ കയ്യെ പിടിച്ച് പൊക്കിയപ്പം വീണ്ടും അങ്ങ് താഴെ വീണു. എന്നിട്ട് പിന്നെ
എന്തു അന്ന് എനിക്കറിയത്തില്ല, വായിക്കൂടെ ഈളയും പതിനയും വിസർത്ത് കുമ്മി എന്തൊക്കെയാവുന്ന എനിക്കറിയാൻ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ അയൽത്ത് ഒരു അയൽത്തുകാരെ വിളിച്ചു, എൻ്റെ ആങ്ങളമാരെയും വിളിച്ച് ഞാൻ കുറച്ച് പഞ്ചസാരയും ഉപ്പും എല്ലാം കൂടെ എടുത്ത് വെള്ളത്തിനകത്തിട്ട് കലക്കി കൊടുത്തണങ്ങ് ഇങ്ങനെ അങ്ങ് പോവുക, എന്നെ കൊണ്ട് തന്നെ പറ്റത്തില്ല, കവിളി കൂടെ അങ്ങ് പോവുക, പല്ലങ്ങ് കൊരുത്തുപോയി. പറഞ്ഞതെല്ലാം താമസമായി അതിനു മുമ്പട്ടെ ഞങ്ങള് ആശുപത്രിയിലാക്കി. പിന്നെ എത്ര കാലം കിടന്നു ആശുപത്രിയില്? ആശുപത്രിയിൽ ഒരു 3 മാസം കിടന്നു. 3 മാസം കിടന്നു മെഡിക്കലിൽ. പിന്നെ അത് ശരിയായോ? അപ്പൊ വലത് കൈക്ക് സ്വാധീനം കുറഞ്ഞ അങ്ങനെയാണോ? അങ്ങനെ മിണ്ടത്തും എടുക്കത്തും ഭ്രാന്തൊക്കെ ആയി. ആ മിണ്ടത്ത് എടുക്കത്തും ഇവിടെ ഒരു സകലം തുടിപ്പുള്ളായിരുന്നു, 30 ഉള്ളായിരുന്നു ഇവന്. മെഷീനും കൊണ്ടുപോയപ്പോ 30 ഉള്ളു. പിന്നെ അവിടുന്ന് 3 ട്രിപ്പ് ഇട്ട് ഇഞ്ചക്ഷനും ഒക്കെ എടുത്ത് ഡോക്ടറും പിന്നെ മെഷീനിൽ പോയപ്പം ഡോക്ടർ പറഞ്ഞു ഇല്ല, ഇനി ആള് കഴിഞ്ഞു, മെഡിക്കലിലേക്ക് എത്തത്തില്ല എന്ന് ഡോക്ടർ നേരിട്ട് പറഞ്ഞു. അങ്ങനെ ഇവിടുന്ന് ഡോക്ടറും നേഴ്സന്മാരും ഓക്സിജനും കൊടുത്ത് ആംബുലൻസിനകത്ത് മെഡിക്കലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി അവര് തന്നെ അഡ്മിറ്റ് ആക്കി. എനിക്ക് അത്രക്കുള്ള അറിവല്ലോ. ഞാൻ ഇനി അമ്മയോട് ചോദിക്കാം. അത് ഷിബു ശരിക്കും അന്ന് 3 മാസം ആശുപത്രി കിടന്നതിന് ശേഷം വന്നു. പിന്നെ അപ്പൊ പിന്നീട് തിരിച്ചു വീട്ടിൽ വന്നതിന് ശേഷം പാട്ട് പാടാൻ ശ്രമിച്ചിരുന്നോ? പാട്ട് പാടാൻ ശ്രമിച്ചു, നല്ല പാട്ട് പാടണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ പാടുമ്പോഴത്തേക്ക് അങ്ങനെ ശാസ്ത്രമുട്ടലാവും. അത് ശരി, അത് ശരി. ശാസ്ത്രമുട്ടലാവും, പിന്നെ പാടാക്കത്തില്ല. അത് മാത്രമല്ല ശ്രമിച്ചിട്ടുണ്ടല്ലേ? ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കത്തില്ല. ഇപ്പൊ ഈ അന്ന് തളർന്ന ഈ കൈയുടെ അവസ്ഥ എന്താണ്? കയ്യല്ല, ഒരു സൈഡ് മൊത്തത്തിൽ പോയി, ഒരു സൈഡ് മൊത്തം തളർന്നുപോയി. എനിക്ക് ഓർമ്മയുണ്ട് അന്ന് ഷിബുവിന് യഥാർത്ഥത്തിൽ ഈ ഐഡിയ ശാസ്ത്രം കിടന്ന് ഷിബു മത്സരത്തിൽ നിന്ന് ഔട്ടാവുന്നു. ഷിബു പറഞ്ഞിട്ട് ഔട്ടാക്കിച്ചാണല്ലോ. ഔട്ടാക്കിച്ചപ്പോ ഈ കൊച്ചിയിലെ ഗിരിധർ ആശുപത്രിയിൽ ഈ കണ്ണിന് ട്രീറ്റ്മെന്റുമായിട്ട് വന്ന അല്ലേ, കണ്ണിന്റെ കാഴ്ച പോയിട്ട്. അപ്പൊ ഈ അത് ശസ്ത്രക്രിയ കഴിഞ്ഞു, ഈ ഇപ്പൊ രണ്ട് കണ്ണുകളുടെ അവസ്ഥ എന്താണ് ഇപ്പോ? ഇപ്പൊ ഈ ഒരു കണ്ണ് ചെറിയ കാഴ്ച ഉണ്ട്. എന്നെ കാണാൻ പറ്റുന്നുണ്ട്? മറ്റേ കണ്ണോ വലത്തെ കണ്ണോ? വലത്തെ കണ്ണ് നോക്കിയാ ഓക്കെ. അപ്പൊ ആ കണ്ണിന് തീരെ കാഴ്ചയില്ല. അപ്പൊ ഈ സർജറി ചെയ്ത കണ്ണ് ഇടത്തെ കണ്ണാണ്. ആ കണ്ണിന് കുറച്ചൊരു കാഴ്ചയുണ്ട്, ചെറിയ കാഴ്ചയുണ്ട്. സന്തോഷം, ശിവനെ കാണാൻ പറ്റുന്നു എന്നറിയുമ്പോ എനിക്ക് സന്തോഷമുണ്ട്. എനിക്കൊന്ന് ഓർമ്മയുണ്ട് ഗിരിധർ ആശുപത്രിയിലൊക്കെ, കാരണം ഞാൻ ഏതാണ്ട് ശിവ പാടി അവിടെ സ്റ്റേജിലൊക്കെ അലക്കുമ്പോഴാണ് ഞാൻ ഈശാനെ വിട്ട് പുറത്തോട്ട് പോകുന്നത്. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് ശിവന്റെ ഒരു ചെറുപ്പമൊക്കെ എങ്ങനെയായിരുന്നു? വിദ്യാഭ്യാസം ഒക്കെ ചെയ്ത എവിടെയായിരുന്നു? ഞാന് വർക്കലയും തിരുവനന്തപുരം രണ്ട് ഭാഗത്തായിട്ടാണ് വിദ്യാഭ്യാസം ചെയ്തത്. ഓക്കെ. അത് ഈ 10-ാം ക്ലാസ് എന്ന് പറയുന്നത് ഈ സ്ക്രൈബിനെ കൊണ്ട് എഴുതിക്കുന്നോണ്ട് ഞാൻ തോറ്റുപോയി. ഓക്കെ. അമ്മയ്ക്ക് ഒരു മകനല്ലേ? എനിക്ക് വന്ന് ഇയാളുടെ 2 വയസ്സുള്ളപ്പോ തന്നെ ഇയാളുടെ അച്ഛൻ മരിച്ചുപോയി. എന്ത് ജോലി ചെയ്ത അമ്മ ഇദ്ദേഹത്തെ വളർത്തിയെടുത്തത്? ഞാൻ ജോലിക്കെന്ന് പറഞ്ഞ പല ജോലിക്കും ഞാൻ, പക്ഷെ ഈ 11 വർഷം കൊണ്ട് ഞാൻ മേശിരുമായി കഴിഞ്ഞു. പിന്നെ പോച്ചേർക്കാനും പിന്നെ വീട് പണിക്ക്. എത്ര രൂപയൊക്കെ കിട്ടും ഒരു ദിവസം? ഒരു ദിവസം പോച്ചേർക്കാൻ പോയാൽ 125 രൂപ പറഞ്ഞിട്ടുണ്ടോ സാറേ? വീടുണ്ടോ അമ്മയ്ക്ക്? ഉണ്ട്. പിന്നെ അല്ലാതെ പണിക്ക് പോയാൽ ഒരു ചോർച്ചയൊന്നും ഇല്ലാത്തൊരു വീട് തന്നെയാണോ? ചോർച്ച ഇപ്പൊ ഇല്ല, ഇല്ല. അത് 2 ആഴ്ച എറണാകുളത്ത് ഒരു സാറ് വന്ന് മേക്കൂര വന്ന സാറാ? അത് എറണാകുളത്ത്. എറണാകുളത്ത് മുകേഷ് എന്ന് പറഞ്ഞിട്ട് ഒരു സാറ് വന്ന, അത് ഇത് കണ്ടു വന്ന. ഓ, നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വന്നതല്ലേ? വന്നതാ. ഓക്കെ. എനിക്ക് വന്ന് ശിബുന്റെ വാർത്തകളൊക്കെ ഓൺലൈനിലൊക്കെ വന്നെന്ന് തോന്നുന്നല്ലേ? അങ്ങനെ വന്നതല്ലേ? ഓക്കെ, വന്നാ. ഇപ്പം ഒരു അടച്ചുറപ്പുള്ള വീടായി അല്ലേ? അത് സന്തോഷമുള്ള കാര്യാ. ഷിബു, എന്നിട്ട് ഈ പാട്ട്, ഈ 2 വയസ്സുള്ളപ്പോഴും ഷിബുന് ഈ കണ്ണുകൾക്ക് കാഴ്ച പ്രശ്നം ഉണ്ടായിരുന്നോ? അന്നൊട്ടും കാഴ്ചയില്ലായിരുന്നു. അന്ന് ഒട്ടും കാഴ്ചയില്ലാതാണ് ഈ ഗിരിധറിൽ ചികിത്സ നടത്തിയതല്ലേ? പിന്നീടാണ് ഇതൊരു അത്രയും വിജയിച്ചല്ലോ. അപ്പൊ പാട്ട് അന്നേ പാടുമായിരുന്നോ ഷിബു?
പാട്ടന്ന് അപ്പോഴേ പാടും. പാടുന്ന നമുക്ക് എപ്പോഴായാലും പാട്ടെന്ന് പറഞ്ഞാൽ നമ്മള് പാടും. ഈ എനിക്കൊന്ന് ശിവു ആദ്യം തുടങ്ങിയത് പുല്ലാങ്കുഴലിലാണെന്ന് തോന്നുന്നല്ലേ? ഞാൻ പുല്ലാങ്കുഴലിലാണ് ഞാൻ പഠിച്ചത്. ഞാൻ പഠിച്ചത് പുല്ലാങ്കുഴലിലാണ്. പക്ഷെ നമ്മള് പാടുന്നത് ഇപ്പൊ ഈ ഐഡിയ സ്റ്റാർ സിംഗറിൽ വന്നതിന് ശേഷമാണ് പാട്ട് നമ്മുടെ മെയിൻ ആയത്. മറ്റത് പുല്ലാങ്കുഴലായിരുന്നു നമ്മുടെ മെയിൻ. ശിവു ആരെങ്കിലും കീഴിൽ പഠിച്ചിട്ടുണ്ടോ അതോ സ്വന്തമായിട്ട് അഭ്യസിച്ചെടുത്താണോ? സ്വന്തമായിട്ട് പഠിച്ച സ്വന്തമായിട്ട് മാത്രമല്ല, ഒരു ഒരു സാറിന്റെ കീഴിൽ പഠിച്ചാൽ നമുക്ക് പുല്ലാങ്കുഴലായാലും പഠിക്കാൻ പറ്റൂ. അതെ അതെ. പിന്നെ അല്ലാതെ പഠിക്കാൻ കിട്ടിയായിരുന്നു. അങ്ങനെ അങ്ങനെ പഠിച്ചതായിരുന്നു. ഗുരുമുഖം ഒരു സതീശൻ എന്ന് പറയും. സതീശൻ സാറ്. തിരുവനന്തപുരത്ത് നിന്ന് പിന്നെ ഏതാണ്ട് സ്ഥലം പേര് പറയും. ശിവു ഇവിടെയൊക്കെ യാത്ര ചെയ്ത് എങ്ങനെ പോയി പഠിച്ചോണ്ടിരുന്നത്? വർക്കല സ്കൂളിൽ വരും. വർക്കല സ്കൂളിൽ വന്ന് പഠിപ്പിച്ചിട്ട് പോകും. എനിക്ക് തോന്നുന്നു ജീവിതം മാറിയത് ഐഡിയ സ്റ്റാർ സിംഗർ വന്ന ശേഷമാണ്. അതിനുശേഷം തന്നെയാണ് ജീവിതം മാറിയത്. മാറിയത് അങ്ങനെ ഒരുവിധം പച്ചപിടിച്ച് വന്നപ്പോഴാണ് തളർന്നു പോയത്. തളർന്നു പോയത്. അപ്പൊ അമ്മ അമ്മ അന്ന് ഉത്സവ പരിപാടിക്കൊക്കെ പോയാൽ ഒത്തിരി കാശ് കിട്ടുമായിരുന്നോ? ഒത്തിരി കാശ് എന്ന് പറഞ്ഞാൽ ഒരു പാട്ടിന് 1000 രൂപ വെച്ച് കിട്ടും. ഒരു പാട്ടിന് 4500-5000 രൂപ രണ്ട് പാട്ടിന് കിട്ടുമായിരുന്നു. കിട്ടുമായിരുന്നല്ലേ. അപ്പൊ അന്ന് കുശാലായിരുന്നു. നല്ലതായിരുന്നു. കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുമായിരുന്നു. അങ്ങനെ ഒരു എനിക്ക് വന്നൊരു 3-4 വർഷം പോയി അല്ലേ? 4 വർഷത്തിലല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത്. ഈ അമ്മ വളരെ പാടുപെട്ടല്ലേ വളർത്തിയത്? എല്ലാ ദിവസവും പോവും. ഞായറാഴ്ചയും ശനിയാഴ്ചയും ഒന്നുമില്ല, എല്ലാ ദിവസവും പോവും. ഒരു ഒരു അച്ഛനില്ലാത്ത കുറവ് അറിയിക്കാൻ വളർത്തി അല്ലേ? ജോലി ഈ 500 രൂപയുടെ ജോലി ഇല്ലെങ്കിൽ പോ ചേർക്കാൻ പോവും. 500 രൂപ 150 രൂപയുടെ പണിക്ക് പോവും. മതി, അതി ഞാൻ തൃപ്തിപ്പെടും. ഈ പോച്ച ഇറക്കുന്നതൊക്കെ കന്നുകാലികൾക്ക് വേണ്ടിയാണോ? ആണ് കൊടുക്കാനാ. കന്നുകാലിയുള്ള വീട്ടുകളിൽ കൊടുക്കും അല്ലേ? 125 രൂപ കിട്ടും ഒരു ദിവസം. ഒരു ദിവസം വീട്ടിൽ മെനക്കെട്ട് ഇരിക്കില്ല. അത് പോയി ചെയ്യുക, വീട്ടിൽ വരുക, മോന്റെ കാര്യങ്ങളും എന്റെ കാര്യങ്ങളും നോക്കുക. ഓക്കെ. ശിവു, ഈ ഐഡിയ സ്റ്റാർ സിംഗർ ചെന്നൈയിലുള്ള ഒരു അനുഭവം എങ്ങനെയായിരുന്നു? അവിടെ പാട്ടൊക്കെ തുടങ്ങി, ആൾക്കാരൊക്കെ കേട്ടു തുടങ്ങി, ആരാധകരായി അല്ലേ? പാട്ടുകളൊക്കെ ലോകമെങ്ങും ടെലിവിഷനിലൂടെ പ്രചരിച്ചു. എസ് ശിവു എന്നൊരു പാട്ടുകാരനുണ്ടെന്ന് മനസ്സിലായി അല്ലേ? അതൊക്കെ ശരിയാ. അതിനുശേഷം ഇഷ്ടംപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒന്നും ഓർത്തെടുക്കാൻ പറ്റത്തില്ല, അതാണ് പ്രശ്നം. ഇപ്പൊ ഓർമ്മ പ്രശ്നം ഉണ്ടോ ശിവു? പറഞ്ഞാലേ ഓർമ്മ വരൂ, അല്ലെങ്കിൽ ഓർമ്മ വരത്തില്ല. ഐഡിയ സ്റ്റാർ സിംഗർ വേദി പാടുന്നൊക്കെ ഓർമ്മയുണ്ടോ? ആദ്യത്തെ പാട്ട് ഓർമ്മയുണ്ട്. ഏത് പാട്ട്? പാടിയതാണോ ഓർമ്മ ഉള്ളത്? അത് ഓർമ്മയുണ്ട്. അന്ന് ജഡ്ജസ് ഒക്കെ എം ജി ശ്രീകുമാറും ശരത്തും കെ ചിത്രയും അല്ലായിരുന്നോ? എവിടെ മുന്നിലൊക്കെ അല്ലേ പാടിയത്? അവരുടെ സൂപ്പർ ആയിരുന്നു കേട്ടോ. അവരല്ലേ? അവര് സൂപ്പർ ആയിരുന്നു. അപ്പൊ അവരുടെ മുമ്പിൽ പാടിയില്ലയോ? അവരുടെ നല്ല രസമല്ലേ? നല്ല രസം. പ്രമദവാനം ഒന്ന് രണ്ടുപേരും മൂളി നോക്കിയാലോ നമുക്കിപ്പോ? അയ്യോ, ഇപ്പൊ അത് മൂളി കഴിഞ്ഞാ പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യാം, കുറച്ചുകൂടെ ഇറക്കമുള്ള പാട്ടാക്കിയോ നമുക്ക്. വലിയ വലിയ ഉച്ചത്തായി പാട്ടൊന്നും പാടണ്ട. ഇപ്പൊ സൗകര്യമായിട്ട് നമുക്കൊരു കംഫർട്ട്. ആദ്യം പാടിയ പാട്ട് അത് പാടിക്കോ. ഏതോ കിളിനാദമിൻ കരളിൻ മധുമാരി പെയ്തു ആരാഗമാധുരി ഞാൻ നുകർന്നു അതിലൂറും മന്ത്രമാം ശ്രുതിയിൽ അറിയാതെ പാടി 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 ഏതോ കിളിനാദമിൻ കരളിൽ മധുമാരി പെയ്തു. ഓക്കേ ശിവു, കുഴപ്പമില്ല. ഇങ്ങനെ പാടി ശ്രമിച്ചു കഴിഞ്ഞാൽ അമ്മ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റും. കാര്യം എന്തായാലും പാട്ട് പഠിച്ചായിരുന്നു ആരുടെയും കീഴിൽ? ഈ പറയുന്ന സതീഷ് സാറിന്റെ കീഴിൽ അല്ലാതെ പിന്നെ ഐഡിയ സ്റ്റാർ സിംഗറിന് പോയതിനു ശേഷം പഠിച്ചായിരുന്നോ? ഐഡിയ സ്റ്റാർ സിംഗറിന്റെ പോയതിനു ശേഷം അവർ വിജയ സാറിന്റെ കൂടെ പഠിച്ചു പഠിച്ചായിരുന്നു. പിന്നെ അതിനു മുമ്പ് തന്നെ നമ്മളെ ഈ ഒരു ഹെലൻ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു പാട്ട്. പിന്നെ ഒരു സരസ്വതി ടീച്ചർ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, പാട്ടെന്ന് പറഞ്ഞാൽ നമ്മള് ഈ 4th
വയസ്സ് മുതൽ തുടങ്ങിയതാണ്. ഓക്കെ, വേദിയിലേക്ക് സാധാരണ ഷിബു അടിപൊളി പാട്ടിന്റെ ആളാണോ, തട്ടിപൊളിപ്പം പാട്ടാണോ പാടുന്നത്? അമ്മാങ്കരം തന്നെ ഏത് പാട്ടും നമ്മൾ പാടുമായിരുന്നു. ഏത് പാട്ടും അങ്ങനെയായിരുന്നു. അങ്ങനെ ഇനിയിപ്പോ ഷിബുവിന്റെ ഒരു ആഗ്രഹം എന്തോ, കാര്യം ഒരു കുറെ കൊല്ലം സ്റ്റേജിലൊക്കെ പാടി, ഒരുപാട് ഉത്സവ പറമ്പുകളിലൊക്കെ പോയി, അമ്മയ്ക്ക് പോച്ചിറക്കാൻ പോകാതെ തന്നെ കുറെ കാശൊക്കെ കിട്ടുന്ന രീതിയിലൊക്കെ പാട്ട് പാടി. അതെ, ഇപ്പൊ അതുകൊണ്ടെന്താന്നാ ഒന്നുമില്ലാത്ത രീതിയിലായില്ലേ ഇപ്പൊ? ഓക്കെ, ഒന്നുമില്ലാതായില്ലേ ഇപ്പൊ? ഇപ്പൊ ഒന്ന് അല്ല, ഇനി ചിലപ്പോ ഇതുകൊണ്ട് ചിലപ്പോ വീണ്ടും തെളിഞ്ഞാലോ, നമുക്കറിയാൻ പറ്റില്ല. ഇപ്പൊ ആരാ കൂടെ വന്നിരിക്കുന്ന അമ്മേ? രണ്ടുപേർക്കുള്ള അപ്പച്ചിയാ ഞാൻ. ഓ, നിങ്ങൾ അപ്പച്ചിയുടെ മക്കളാ ഇവര് രണ്ടുപേരും അല്ലേ? ഓക്കെ, എന്താ പേര്? വിഷ്ണു. വിഷ്ണു എന്താ ചെയ്യുന്നേ? ഞാൻ വെൽഡിങ്ങിന് പോകും. വെൽഡിങ്ങിന്? വിഷ്ണുന്റെ നാട് എവിടെയാ? കരുണ തന്നെയാ. എവിടെ? അഞ്ചൽ കരികോട്. കരികോൺ തന്നെ. ഓക്കെ, താങ്കളോ? വിഷ്ണു. താങ്കളും വിഷ്ണുവാ? വിഷ്ണു ടു വിഷ്ണു. താങ്കൾ എന്താ ചെയ്യുന്നത്? വെൽഡിങ്. താങ്കൾ എവിടെയും കരികോണാന്നു? അപ്പൊ കരുവണുകാരെ കൊണ്ട് ഈ വേദി നിറയാൻ പോവാണല്ലോ. ഓക്കെ, താങ്കളോ? എന്റെ പേര് ജോമോൻ. ജോമോൻ കരുവണാണ്. കരുവണാണ്. മൂന്നുപേരും കരുവണുകാരാണ്. അപ്പൊ നിങ്ങൾ അയൽവാസികളാ അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങളുടെ റോൾ അറിയാലോ. അപ്പൊ ഇവർക്ക് ഉത്തരം പറയാൻ പറ്റാവുന്നാൽ അപ്പൊ ഞാൻ ചാടി വീഴും. അപ്പൊ ഉത്തരം കൊടുക്കണം. ഏ, ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, കരുവണുകാരെ അവിടെ സമാധാനമായിട്ട് ഇരിക്കുക. അവര് വന്നവിടെ അബദ്ധമായി പോയിരിക്കുകയാണ് അവര്. എനിക്കൊന്നു തന്നെ അന്ന് ഈ ഐഡിയ ചാർജിങ്ങുകളൊക്കെ പോകുമ്പോ ഫുൾ അമ്മയായിരുന്നു ജൂബിന്റെ കൂടെ അല്ലേ? പാട്ട് പഠിച്ചിട്ടുണ്ടോ? പാട്ട് പഠിച്ചിട്ടുണ്ടോ? അയ്യോ, അങ്ങനെ പറയല്ലേ സാറേ. എനിക്ക് അങ്ങനെ പറയുന്ന ഒരക്ഷരം എനിക്ക് ഇന്നും അറിയത്തില്ല, അന്നും അറിയത്തില്ല. ഞാൻ ഒന്നും മൂളില്ല. ഇല്ലല്ലേ, അതെല്ലാം ശിവന് ഇട്ടു കൊടുത്തിരിക്കുകയാണ്. അവനും അവന്റെ അച്ഛനും പാട്ടുകാരായിരുന്നു. എനിക്കല്ലാതെ ഒരക്ഷരം എനിക്ക് പാട്ടെന്ന് പറയുന്ന അറിയത്തില്ല. അവന്റെ അച്ഛന് അറ്റാക്കായിരുന്നു. അറ്റാക്ക് വന്ന് മരിച്ചു. അത് എന്ത് ചെയ്യായിരുന്നു? തൊഴിലാളിയായിരുന്നു അതോ? തൊഴിലാളി. തൊഴിലെടുത്തു, അദ്ദേഹം പോയി അല്ലേ? അപ്പൊ രണ്ടര വയസ്സുള്ള, രണ്ടു വയസ്സുള്ള കുട്ടിയുണ്ട് കൂടെ. ഒരുപാട് പാട് കിട്ടു. ഇപ്പോഴും പാട് കിട്ടോണ്ടിരിക്കുന്നു അല്ലേ? ഇപ്പോഴാണ് സത്യം പറഞ്ഞാ. ദൈവം തന്ന ആരോഗ്യം പാടുപെട്ട് കഴിയണ്ടേ? എന്താ ഇപ്പൊ ഇയാൾക്ക് ട്രീറ്റ്മെന്റ് ഉണ്ടോ ഷിബുന്? ഇപ്പൊ ഇല്ല. ചെറിയൊരു ആയുർവേദം, ആയുർവേദ പരിപാടിയുണ്ട്. അത് ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ കൈക്ക്? വലത് കൈ ആയോണ്ട് ഞാൻ ചോദിക്കാം. അല്ല, ഇമ്പ്രൂവ്മെന്റ് ഇല്ല. നീ ഒരു ഡോക്ടർ എന്താ പറഞ്ഞ ഷിബു? അതെ, ഇനി തൃശ്ശൂർ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെ കൊണ്ട് പോണതാ പറഞ്ഞത്. അവിടെ ഒരുപാട് പൈസ വേണ്ടേ? ഒരുപാട് പൈസ. നാട്ടുകാരെങ്കിലും കരുവണുകാരും എല്ലാം സഹായിക്കുമോ? എല്ലായിടത്തുകാരും സഹായിക്കും. മൂന്ന് വർഷത്തിന് മുമ്പത്തെ ഇവിടെ പിന്നെ ഒന്ന് പോയതാ തൃശ്ശൂര്. അവിടെ പിന്നെ ആയുർവേദ ചികിത്സയും മഠവും കൂടാ. മഠം, സ്വാമികൾക്കുള്ള മഠം ഇല്ലേ, ആയുർവേദ ചികിത്സയും മൂന്ന് വർഷത്തിന് മുമ്പത്തെ ഞാൻ വിട്ടതാ, പോയതാ. അപ്പോഴ് പറഞ്ഞ അവിടെ ഒരു മാസം രണ്ടുപേര് അവിടെ നിന്നാ 100,000 രൂപ സീൽസ് റൂം വാട 100,000 രൂപ ആവും. പിന്നെ ഇപ്പൊ അതിൽ നിന്ന് മാറ്റമായി കാണത്തില്ലേ? കാരണം ഇപ്പൊ എല്ലാം വില. അമ്മയുടെ നാട്ടിലൊക്കെ, വിദേശ നാട്ടിലൊക്കെ പോയി ഒത്തിരി നല്ല മലയാളികളുണ്ട്. ഒരാളെ ഞാൻ പറഞ്ഞു തരാം, ഏരൂരിൽ ഒരു മുരളീധരനുണ്ട്, SFC മുരളീധരൻ അറിയോ? മുരളിയ പാലിന്റെ ഒക്കെ ആളാ. ചെന്ന് സഹായമൊക്കെ ചോദിച്ചാൽ ചെയ്യും. അദ്ദേഹത്തെ ഇങ്ങനെയൊക്കെ അല്ലേ എനിക്ക് സഹായിക്കാൻ പറ്റൂ അല്ലേ? അതുകൊണ്ട് അവിടെ ഒന്ന് പോയിട്ട് ഒന്ന് കണ്ട് അല്ലേ? ശിവു കണ്ടിട്ടുണ്ടോ അദ്ദേഹത്തെ? ഞാൻ കണ്ടിട്ടില്ല. അമ്മ കണ്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ അദ്ദേഹത്തോട് പറയണം, ഞാൻ ഇങ്ങനെ ഒരു പരിപാടി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടേ. അമ്മ കണ്ടോളൂ ശിവു. അപ്പൊ നമുക്ക് കൈയൊക്കെ ശരിയാക്കി ചികിത്സയൊക്കെ നടത്തി, ഇങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ ഒന്ന് സഹായമൊക്കെ തേടി ചികിത്സയൊക്കെ നടത്തി പഴയ ശിബു ആയിട്ട് പാട്ടുകാരനായിട്ട് തകർക്കണ്ടേ? അതാണ് നമ്മുടെ ആഗ്രഹം. ഉത്സവ പറമ്പുകളിലൊക്കെ ശിബു പാടി തകർക്കുന്നു, ആളുകൾ ആവേശം കൊള്ളുന്നു. കൊളത്തൂപ്പുഴ ശാസ്ത്രക്ഷേത്രത്തിലൊക്കെ പാടില്ലേ? അവിടെയൊക്കെ പോയി പാടണം. ഇനി നമ്മള് പാടിയിട്ടുണ്ട്, അവിടെയൊക്കെ പാടിയിട്ടുണ്ട്. പക്ഷെ ഇനിയും അവിടെ പോയി പാടണം എന്നുള്ള ആഗ്രഹം ഉണ്ട്. പിന്നെ ഒക്കെ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളല്ലേ? അതല്ല, ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴാ ശിബു ഒരു കല്യാണം കഴിച്ചല്ലോ? അത് അതിനേക്കാളും വലിയ കഥയാണത്. അത് അതും കഥയായോ? അത് സംഭവം എന്താ, അത് ആ കൊച്ചിന്റെ അടുത്തെനിക്ക് യാതൊരു താല്പര്യം ഇല്ലാത്തൊരു കൊച്ചായിരുന്നത്. ഇപ്പോ കല്യാണം കഴിഞ്ഞതിനു ശേഷം അല്ല, എനിക്ക് യാതൊരു താല്പര്യം ഇല്ലാത്തൊരു കൊച്ചായിരുന്നത്. പിന്നെ ആരായത്? കൂട്ടി ഇണക്കി തന്ന അമ്മയാണോ? അമ്മച്ചി, അവരുണ്ട്. അവര് അമ്മയുടെ ബന്ധുവായിരുന്നു അല്ലേ? ആ ബന്ധുവ. അമ്മയെ കല്യാണം കഴിഞ്ഞതിനു ശേഷം കുറച്ചാലോ ഒന്ന് ഭാര്യ ഉണ്ടായിരുന്നോ കൂടെ? കുഞ്ഞുണ്ടല്ലേ? ഒരു കുഞ്ഞുണ്ട്, 8.5 വയസ്സുണ്ട്. എന്റെ നാമത്തൂന്റെ മോളാ. ഞങ്ങള് ഇവനും അവളും ഒരു വീട്ടിൽ വളർന്നതാ. അങ്ങനെ എന്റെ നാമത്തൂന്റെ മോളാ. അങ്ങനെ ചോദിച്ച്
കൊണ്ടുവന്ന് ഒരു കുട്ടിയുണ്ട്, 7 വർഷം വീട്ടിൽ നിന്ന്. ഇപ്പൊ 8.5 വയസ്സുള്ള ഒരു മോനുണ്ട് നമ്മുടെ വീട്ടിനടുത്താ. അവളങ്ങനെ ഞാനും അവളും ഒരിച്ചിരി സംസാരിച്ച് അപ്പോഴേ അവൾക്കുള്ള തള്ള വന്ന് അങ്ങ് വിളിച്ചുകൊണ്ട് പോയി. പിന്നെ അവൾ ഇങ്ങോട്ട് തള്ളയും ചേട്ടത്തെയും വിടത്തില്ല. അവക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല ഇന്നുമില്ല. പിന്നെ കൊച്ചിനെ ശനി ഞായറും പഠിത്തം ഇല്ലാത്തപ്പോ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് രാവിലെ കൊണ്ടുവന്നില്ല. അങ്ങനെ പാട്ട് തുടങ്ങുന്ന ശരിയാവും. ഈ പുള്ളിയുടെ ഈ വലത് ഭാഗം തളർന്നതിന് ശേഷമാണോ ഈ ഭാര്യ പോയത്? ഇത് തളർന്നതിന് ശേഷമാണ് കള്ളം കഴിച്ചത്? കല്യാണം കഴിച്ചത്. ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നെ കള്ളം കഴിച്ചത് അല്ലേ? ഓക്കെ. അപ്പൊ ശിവന്റെ എല്ലാ പരിമിതികളും അറിയായിരുന്നു. അപ്പൊ അപ്പൊ തിരിച്ചു വരും. എനിക്ക് വിശ്വാസമുണ്ട് കേട്ടോ. തിരിച്ചു വരും. എനിക്ക് വിശ്വാസമുണ്ട്. ശിവ ഒരു കാര്യം ചെയ്യാ, ആദ്യം നമ്മൾ കുറച്ചുകൂടെ നേരെയാവാൻ തീരുമാനിക്കുക. ആയുർവേദ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കാൻ പോകുന്നല്ലേ. ട്രീറ്റ്മെന്റ് എടുത്ത് നമ്മുടെ ഈ വലത് കൈയൊക്കെ ഒന്ന് ശരിയായി കഴിഞ്ഞ് നമ്മൾ അത്യാവശ്യം പാട്ടിലേക്കൊക്കെ മടങ്ങി. ഇപ്പൊ ശ്രുതിയോടെ പാടാൻ പറ്റുന്നുണ്ടല്ലോ ഇപ്പോഴും അല്ലേ? പാടാനായിട്ട് പോകുന്നില്ല. ഞാൻ നോക്കിയായിരുന്നു. നോക്കി. അപ്പൊ അത് കുഴപ്പമില്ല. അപ്പൊ അത് ശ്രുതിയിലേക്ക് മടങ്ങും. ശ്വാസം മുട്ടുള്ളതുകൊണ്ട് പാടാൻ പറ്റത്തില്ല സാറേ. പക്ഷെ പാണ്ട് ഒരുമാതിരി തെറ്റില്ല. പക്ഷെ ശ്വാസമുട്ടല് കാരണം ശ്വാസമുട്ടലൊക്കെ മാറും. ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കാം. നമ്മളിപ്പോ എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ ചില ഡോക്ടേഴ്സ് നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ളവര് എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രശ്നം മനസ്സിലാക്കും. ചില അന്വേഷണങ്ങൾ വരും. ഇവിടുത്തെ ആളുകള് അങ്ങോട്ട് നയിക്കും ശിവുവിനെ. അപ്പൊ ശിവു, നമ്മളിനി പാട്ടൊന്നും ഇല്ലാത്തൊരു കാര്യത്തിലേക്ക് പോവാ. മത്സരം തുടങ്ങാൻ പോവാ. അമ്മക്ക് ഇഷ്ടമായി കേട്ടോ മത്സരം തുടങ്ങാൻ പോകുന്ന പറഞ്ഞപ്പോ. എനിക്ക് ഇഷ്ടമൊന്നുമില്ല സാറേ. നല്ലതായാലും ചള്ളായാലും എനിക്ക് ഭയങ്കര ചള്ളൊന്നുമില്ല. നല്ല തന്നെ. എനിക്ക് ഇപ്പൊ പൈസക്കൊക്കെ ഒരുപാട് ആവശ്യമുണ്ടോ? പൈസക്ക് ആവശ്യം എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ആയില്ലല്ലോ. എനിക്ക് തരാനുള്ള തമ്പുരാനും കൂടെ അത് സങ്കല്പിക്കണം. വേണ്ടേ? അല്ലാതെ എനിക്ക് പൈസ ഒരുപാട് വേണോ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. എനിക്ക് കൽപ്പിച്ചത് ഏതായാലും കിട്ടും. ശിവുവിന് കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടെന്ന് ഞാൻ നോക്കട്ടെ. എത്ര ഓഡിഷനിൽ പങ്കെടുത്തു? ആദ്യത്തതില് ആദ്യം 2006 കിട്ടിയോ? എന്നിട്ട് അല്ല, 2006 കിട്ടിയില്ല. അടുത്ത വർഷം, അടുത്ത ഏത് വർഷം? 2007 കിട്ടിയോ? അതിലും കിട്ടിയില്ല. 2008 ഞാൻ കൊടുത്തില്ല. നമ്മൾ പരാജയം സംബന്ധിച്ചു. 2009 പിന്നെയും പിന്നെയും പോയി. അതെന്തായിരുന്നു ഒത്ത് അങ്ങ് വലിച്ചു വലിച്ചു. ഇപ്പൊ കറക്റ്റ് ആണല്ലോ. മെമ്മറിയൊക്കെ ഉണ്ട്, ഓർമ്മയൊക്കെ ഉണ്ട്. കൃത്യമായിരുന്നു. അല്ല, അത് എന്തായാലും വലിച്ചു. എന്തായാലും അതിന് നമുക്ക് കിട്ടി. അതുകൊണ്ടാണ് നമ്മള് ഈ 13 വരെ പിടിച്ചു നിന്നത്. ഈ ശിവ സ്റ്റേജിൽ നിന്ന് പാടുമ്പോഴേ നമ്മുടെ ജഡ്ജസ് ഇല്ലേ, ആ മൂവർ സംഘം, അവരെന്തെങ്കിലും പറഞ്ഞത് ഓർമ്മയുണ്ടോ? ശരത്ത് എല്ലാ സംഗതികളും പറഞ്ഞുതരുമായിരുന്നു. എല്ലാം പറഞ്ഞു. എത്ര ചേച്ചിയും പറഞ്ഞു കൊടുക്കും. 3 പേരും പറഞ്ഞു. നല്ല രസമായിട്ട്. പക്ഷെ എന്നാല് ശരത് സാറാണ് നമ്മളെ പാടുന്നതിനൊരു ഒരു സംഗതികളൊക്കെ കറക്റ്റ് എവിടെ പോയിട്ടുണ്ട്, എവിടെ എവിടെ കൃത്യമായിട്ട് എല്ലാം പറഞ്ഞുതരുമായിരുന്നു ശരത്. ഓക്കെ. സാറിന്റെ പ്രത്യേക ഒരു ഇത് തന്നെയാണ് ശരത് സാർ. സ്റ്റേജിലൊക്കെ പുല്ലാങ്കുഴലൊക്കെ വായിപ്പിച്ചിട്ടില്ലേ അന്ന്? ഓർമ്മയുണ്ടോ അതൊക്കെ? അതൊക്കെ ആ ഒരു കാലം അല്ലായിരുന്നു. അതൊക്കെ ഇപ്പം അതൊക്കെ തിരിച്ചു വരുവന്നേ. ഏത് കാലത്തെയും നമ്മൾ കടന്നു പോകും. നമ്മൾ തിരിച്ചു വരും ശിവു കേട്ടോ. അപ്പൊ നമുക്കിനി മത്സരത്തിലേക്ക് പോവാ. ശിവു, നമുക്ക് 2 രീതിയിൽ ഇതിൽ മത്സരിക്കാം. 1, 10 ചോദ്യങ്ങൾ വഴി മത്സരിക്കാം. 20 ചോദ്യങ്ങൾ വഴി മത്സരിക്കാം. പൈസയൊക്കെ ആവശ്യമുണ്ടെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എങ്ങനെ വേണം നമുക്ക്? പൈസ ഏവർക്കും ആവശ്യമാണ്. അതെ അതെ. അപ്പൊ എങ്ങനെ വേണം ശിവു? 20 ആയിക്കോട്ടെ അല്ലേ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് മത്സരം തുടങ്ങുകയാണ്. അമ്മ സന്തോഷത്തോടെ ഇരുന്നോളൂ. നിങ്ങൾ റെഡി ആയിക്കോളൂ. ഇത് കുട്ടേട്ടൻ ശിവു. കുട്ടേട്ടനുണ്ടല്ലോ, അത്യാവശ്യം പാട്ടിന്റെ അസുഖമുള്ള ആളാ. നമസ്കാരം ശിവു. എന്തൊക്കെയുണ്ട് ശിവു വിശേഷങ്ങൾ? ഇപ്പം കുഴപ്പമില്ല. ശിവുവിന്റെ പാട്ടുകളെല്ലാം ഓൺലൈനിലൂടെ കുട്ടേട്ടൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ശിവും അമ്മയും ചേർന്ന് നന്നായി ഈ മത്സരത്തിൽ പങ്കെടുക്കൂ. എല്ലാ സഹായത്തിനും കുട്ടേട്ടനും കൂടെ ഉണ്ടാകും. പിന്നെന്ത് വേണം? കുട്ടേട്ടൻ ഇങ്ങനെ വലിയ ശക്തിമാനാ, സഹായിക്കും. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. 10,000 രൂപയുടെ ചോദ്യമാണ്. മോണിറ്റർ ശിവു, ഞാനേ ഒരു ഓഡിയോ കേൾപ്പിച്ചുതരാം. ശിവു ഒരു പാട്ടുകാരനായിരുന്നല്ലോ, ഇപ്പോഴും പാട്ടുകാരനാണ്, ഇനി കൂടുതൽ വലിയ പാട്ടുകാരനാകാൻ പോകുന്നു. അപ്പൊ ഒന്ന് പ്ലേ കേട്ടോ. പ്ലേ ചെയ്തു. ചോദ്യം ഇതാണ്,
ചോദ്യത്തിലേക്ക് വരികയാണ് ശുഭു. ഏത് തമിഴ് ഗാനത്തിന്റെ ഇൻസ്ട്രുമെന്റൽ വെർഷൻ ആണ് ഇപ്പോൾ കേട്ടത്? എന്നുവെച്ചാൽ ഈ ഉപകരണ സംഗീതം കേട്ടത് ഏത് തമിഴ് പാട്ടാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ഞാൻ നാല് ഓപ്ഷൻസ് പറയും. ഓപ്ഷൻ എ മലരെ മൗനമ, ഓപ്ഷൻ ബി ചിന്ന ചിന്ന ആസൈ, ഓപ്ഷൻ സി മാങ്കുയിലെ പൂങ്കുയിലെ, ഓപ്ഷൻ ഡി എന്നിനിയ പൊന്നിലവി. മലരെ, ആ ഒന്ന് പാടിക്കോളൂ. മലരെ മൗനമാ മൗനമേ വേദമാ. നല്ല രസമുള്ള പാട്ടാണ്. ഓക്കെ, അപ്പൊ പാട്ട് സൂപ്പർ ആയിരുന്നു അല്ലേ? നല്ല പാട്ടാ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. അപ്പൊ 10,000 രൂപ കിട്ടിയിട്ടുണ്ടമ്മേ, 10,000 രൂപ കൈ കിട്ടിയിട്ടുണ്ട്. ഇനി പേരൊരു ആ മാർക്കറ്റിലേക്ക് ഒന്ന് പോയി കുറച്ച് മീനൊക്കെ വാങ്ങിക്കാം. ഉണക്കം പിന്നെ കിട്ടുന്ന ചന്തയല്ലേ, അവിടെ ഒന്ന് പോണം. 10,000 പോവാനും സാധ്യത ഉണ്ടല്ലോ. അതില്ലെന്ന് ഇപ്പൊ കിട്ടിയിരിക്കുക. ആ പോവാതെ നോക്കാം നമുക്ക്. അടുത്ത 20,000 രൂപയുടെ ചോദ്യം. 20,000 രൂപയുടെ ചോദ്യത്തിലേക്ക് ചോദ്യം രണ്ടാമത്തെ ചോദ്യം. ഷിബു റെഡി ആയിക്കോളൂ. ഇനി പറയുന്നവരിൽ ഹിന്ദു പുരാണത്തിന്റെ അടിസ്ഥാനത്തിൽ ആരാണ് ശ്രീകൃഷ്ണന്റെ അർത്ഥ സഹോദരൻ? ഓപ്ഷൻ എ ബലരാമൻ, ഓപ്ഷൻ ബി പരശുരാമൻ, ഓപ്ഷൻ സി ലക്ഷ്മണൻ, ഓപ്ഷൻ ഡി നകുലൻ. ബലരാമനാണ് അല്ലേ? അപ്പൊ ബലരാമനെ കൂട്ടാമോ? ബലരാമനെ നമ്മൾ ലോക്ക് ചെയ്യുന്നു. ഓപ്ഷൻ എ ബലരാമൻ. അമ്മ വിഷമിക്കണ്ട, കൂട്ടി. ഏ ശിവു ആള് ബുദ്ധിമാനാ, കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്ക. അപ്പോ ശിവു, ആ മനോഹരമായിട്ട് പാട്ട് പാടാൻ സമയമായി. കാര്യം അറിയോ, ഈ ഉത്തരം ശരിയാണ്. ആ അപ്പൊ അപ്പൊ 20,000 രൂപ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 30,000 രൂപയുടെ ചോദ്യം. ഓച്ച ഇറക്കാൻ പോയി ഇത്രയും സ്പീഡി പൈസ കിട്ടുവോ? രാവിലെ വൈകുന്നേരം ഇറക്കണ്ടേ? ആ അപ്പൊ 30,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പൊ ഇപ്പൊ ഒരു സന്തോഷി പാട്ട് പാടാൻ തോന്നുന്നുണ്ടോ ശിവുവിനെ? നമുക്ക് പാട്ട് എപ്പോഴും ഓർമ്മ വരും, പക്ഷെ പാടാൻ പാടുന്നത് എന്റെ പ്രശ്നം. കഴിഞ്ഞാൽ ശ്വാസം മുട്ടും. ഓക്കെ, അതാണ് പ്രശ്നം. ഓക്കെ, നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് അല്പം കൂടെ ചോദ്യങ്ങൾ പോട്ടെ. 30,000 രൂപയുടെ ചോദ്യം, ക്വസ്റ്റ്യൻ പ്ലീസ്. ഏത് കായിക ഇനത്തെ കുറിച്ചാണ് പന്ന്യൻ രവീന്ദ്രൻ, ഇതിപ്പോ തിരുവനന്തപുരത്ത് ഇലക്ഷൻ മത്സരിക്കാതെ കേട്ടോ, ഏത് കായിക ഇനത്തെ കുറിച്ചാണ് പന്ന്യൻ രവീന്ദ്രൻ ലോകം കാറ്റ് നിറച്ച പന്തിന്റെ കൂടെ എന്ന പുസ്തകം എഴുതിയത്? ഓപ്ഷൻ എ ക്രിക്കറ്റ്, ഓപ്ഷൻ ബി ടെന്നീസ്, ഓപ്ഷൻ സി ടേബിൾ ടെന്നീസ്, ഓപ്ഷൻ ഡി ഫുട്ബോൾ. ഫുട്ബോൾ. ഫുട്ബോൾ ആണോ? ഫുട്ബോൾ. ഉറപ്പിക്കട്ടോ? കൂട്ടട്ടോ ഞാൻ? ഓപ്ഷൻ ഡി. അമ്മ വിചാരിച്ചു എന്തുവാ, ഇതെല്ലാം മറന്നുപോയതല്ലേ, മൊത്തം തലയിലുണ്ട്. ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല. സാറിന്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ, അവന് 4 വയസ്സ് മുതലേ ഉള്ളത് അവന് നല്ല ഓർമ്മയിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. അതല്ലേ ഭാര്യയെ കുറിച്ച് പറഞ്ഞില്ല, എനിക്ക് ഇപ്പോഴും സ്നേഹമാണെന്ന്. ഓപ്ഷൻ ഡി ഫുട്ബോൾ. ഉത്തരം ശരിയാണ്. അപ്പൊ 30,000 രൂപ കൈ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി 40,000ത്തിലേക്ക് പോയാലോ? 40,000 ബോസ് ശിബുവിന്റെ കുട്ടിക്കാലത്തെ ഏറ്റവും വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു, അത് ഇതുവരെ സാധിച്ചില്ല എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. അച്ഛനും അമ്മയ്ക്കും 2 വാച്ച് വാങ്ങിക്കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ? പറ്റിയോ അത്? ഇതുവരെ മേടിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല, കാര്യം ഇപ്പം തളർച്ച ആയതുകൊണ്ട് നമുക്ക് മേടിച്ചു കൊടുക്കാനൊക്കത്തില്ല. എന്നാലും ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം ആ സമയത്ത് ഒരു 7, 8, 9 വയസ്സൊക്കെ ഉള്ളപ്പോഴത്തേക്ക് ഇങ്ങനെ പിന്നെ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും കണ്ടൊക്കെ പഠിച്ചോണ്ടിരിക്കുന്ന സമയം. ആ സമയത്ത് ഈ അമ്മച്ചടുത്ത് അച്ഛനടുത്ത് ഒരു ആഗ്രഹം പറഞ്ഞതാ. ഒരു അല്ല, ഈ ഞാൻ പഠിച്ച് വലുതായി അച്ഛന് 2 വാച്ച്, അമ്മക്ക് 2 വാച്ച് കൈയിലും കെട്ടിക്കൊണ്ടി നടക്കട്ടെ. ഞാനും അച്ഛനും ചോദിച്ചു എന്തിനാണ് 2 കൈയിലും കെട്ടാനാണോ 1 കൈയിലും 1 കാലിലും കെട്ടാനാണോ, അങ്ങനെ ചോദിച്ചല്ലേ. ഓക്കെ, ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇവിടുന്ന് പൈസ കിട്ടുമല്ലോ. ഇപ്പൊ ഇപ്പൊ ഇത്ര ഇപ്പൊ വാച്ചിനുള്ള പൈസ ആയി. അപ്പൊ അമ്മയ്ക്ക് ഒരു വാച്ച് വാങ്ങിച്ചു കൊടുക്കണം, നടക്കട്ടെ. ഇനി അമ്മ ആ ആഗ്രഹം ബാക്കി വയ്ക്കണം. അപ്പൊ ഇനി 40,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. 40,000. ഓക്കെ, ക്വസ്റ്റ്യൻ പ്ലീസ്.
ശിവു, ഞാനേ ശിവു പാടുന്നില്ല എങ്കിൽ ശിവുവിന് അങ്ങോട്ട് ഒരു പാട്ട് കേൾപ്പിച്ചു തരാം. ഓക്കെ പ്ലേ. ഓക്കെ, അപ്പൊ ഇനി പാട്ട് കേട്ടല്ലോ. ഈ പാട്ട് ഏകദേശം മനസ്സിലായോ? പാട്ട് കുഴപ്പമില്ല. അല്ല, ഈ പാട്ട് കേട്ടതായിട്ട് ഓർമ്മയുണ്ടോ? എപ്പോഴെങ്ങാണ്ടൊക്കെ കേട്ടിട്ടുണ്ട്. ഏത് സംഗീത സംവിധായകനാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്? ഓപ്ഷൻ എ എ ആർ റഹ്മാൻ, ഓപ്ഷൻ ബി ജോൺസൺ മാസ്റ്റർ, ഓപ്ഷൻ സി ഇളയരാജ, ഓപ്ഷൻ ഡി എം ജി രാധാകൃഷ്ണൻ. ഇളയരാജ. ഉറപ്പാണോ? ഉറപ്പാണ്. ഇളയരാജ ഉറപ്പാണ്. 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 എന്റെ ശിവു, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. 40,000 രൂപ കിട്ടി. പിന്നെ എന്തോ മറന്നുപോയെന്ന് പറഞ്ഞത്? അല്ല, എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോഴേ എല്ലാം ഓർത്തോണ്ടായിരിക്കും പോകുന്നത്. ഇനി നമുക്ക് 500,000 രൂപയുടെ ചോദ്യമാണ്, 50,000 രൂപയുടെ ചോദ്യമാണ്. അമ്മ ഇന്ന് പിടിച്ചോണം, നമ്മൾ ഇത്തിരി മേളിലോട്ട് പോകാൻ പോവാ. അമ്മ യഥാർത്ഥത്തിലെ ഏരൂര ആ കുന്നില്ലേ, അതിന്റെ പുറത്തുനിന്ന് പോകുന്നുള്ള ഫീലേ ഉള്ളു കേട്ടോ. ശരി, അപ്പോ കുട്ടിട്ടാ ലെവൽ 2. ശിവു ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. 50,000 രൂപയുടെ ചോദ്യം, ക്വസ്റ്റ്യൻ. എല്ലാ വർഷവും ഇനി പറയുന്ന പോലെ ഏത് ഉത്തരേന്ത്യൻ നഗരത്തിലാണ് താജ് മഹോത്സവം നടക്കുന്നത്? ഓപ്ഷൻ എ കൊൽക്കത്ത, ഓപ്ഷൻ ബി ആഗ്ര, ഓപ്ഷൻ സി അമൃതസർ, ഓപ്ഷൻ ഡി ഭോപ്പാൽ. താജ് മഹോത്സവം. താജ് മഹോത്സവം. താജ് മഹോത്സവം എവിടെ നടക്കുമെന്ന് ആലോചിച്ചാ മതി. കൊൽക്കത്ത, ആഗ്ര, അമൃതസർ, ഭോപ്പാൽ. ആഗ്ര. 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 ആഗ്ര ഞാൻ കൂട്ടട്ടോ? ആഗ്ര. ആഗ്ര കൊണ്ട് പറയാണോ? ആഗ്ര. ഓപ്ഷൻ ബി ആഗ്ര. ശരിയാമ്മേ? അമ്മ ഇങ്ങനെ തുറിച്ചു നോക്കാതെ ഉത്തരം ശരി. അമ്മ നോക്കി പേടിപ്പിക്കുന്നു. ഇല്ല, പേടിപ്പിച്ചിട്ടോ സാറേ? സാറിനെ ഞാൻ പേടിപ്പിക്കൂ? അല്ല, പേടിപ്പിച്ചോ എനിക്കൊരു സംശയം. ഇല്ല. അപ്പൊ ആഗ്രഹാണ് ശരി ഉത്തരം. 500,000 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥത്തില് എത്ര മാസം ഈ ഐഡിയ സ്റ്റാർ സിംഗറിൽ പാടി? ഞാൻ 4 സ്റ്റേജേ പാടിയുള്ളൂ. 5th സ്റ്റേജിൽ പറഞ്ഞ ഔട്ടായി. അത് പറഞ്ഞ ഔട്ടായത് ഈ ചികിത്സിക്കാൻ പോണം അല്ലേ? അതുകൊണ്ട് എത്ര പാട്ട് പാടിക്കാണോ എല്ലാം കൂടെ? അന്ന് 8 പാട്ട് കണ്ടു പാടി. 8 പാട്ട് പാടി. അമ്മക്ക് ഓർമ്മയുണ്ട്. അമ്മ എന്നെ ആയിരുന്നു കൊണ്ടുപോകുന്നത് അല്ലേ? പാടിയത് പിന്നെ എന്തരാ, പിച്ച വെച്ച നാൾ മുതൽ മറ്റൊരു പാട്ട്. അതാണ് അത്. മറ്റത് നമ്മടൊക്കെ മുമ്പിലുള്ള നമ്മടൊക്കെ മുമ്പിലുള്ള സീസണിലൊക്കെ 7-8 സമയം ആവുമ്പോഴാണ് ശ്രുതിയിൽ പാട്ട് പാടിക്കുന്നത്. പക്ഷെ നമ്മുടെ ഇതിലെ 4th സ്റ്റേജിൽ തന്നെ അത് പാടിച്ചു. കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ അത്രയ്ക്കാണ് കഴിവുള്ളവരായിരുന്നു എല്ലാവരും. ഓക്കെ, അപ്പൊ ശിവു എനിക്കൊന്ന് വലിയ പ്രതീക്ഷയോടെ വലിയ കിട്ടിയതല്ലേ ഓഡിഷൻ ഒക്കെ? അപ്പൊ പാടി, പക്ഷേ നമ്മുടെ ഈ കണ്ണിന്റെ പ്രശ്നം കൊണ്ട് നമുക്ക് പുറത്തു പോരേണ്ടി വന്നു. അതുകൊണ്ട് സങ്കടമായോ? അല്ല, അത് സങ്കടം അല്ലല്ലോ. അത് കാര്യം അന്ന് അന്ന് എനിക്കറിയാം. പറഞ്ഞു മാറിയതാണ് അന്ന്. അത് സാറന്മാര് എന്നെ കമ്മിറ്റി കൂടി പറഞ്ഞ് എന്നെ കൊണ്ട് പറയിപ്പിച്ചേ. അങ്ങനെ പാടിക്കണോ കണ്ണോ ഓപ്പറേഷൻ വേണോന്ന് ചോദിച്ചു. ഞാൻ ചിത്ര ചേച്ചിയോടും സാറന്മാരോടും പറഞ്ഞ് എന്നെ കൊണ്ട് ഇന്നു വരെ ഒത്തിട്ടില്ല. ഇത് ഒരു കണ്ണെങ്കിലും ഓപ്പറേഷൻ ചെയ്യാം. അന്നാ ഞാൻ പറഞ്ഞു എനിക്ക് 1 കോടിയല്ല ആവശ്യം, എന്റെ കൊച്ചിന്റെ കണ്ണിന്റെ കാഴ്ച കിട്ടുമെന്ന്. അതാണ് എനിക്ക് ഏറ്റവും നല്ലത്. അന്നേരം ട്രിമ്മി ടോമി ഇല്ലേ, ട്രിമ്മി ടോമി, ആ പുള്ളി എല്ലാം സെലക്ട് ചെയ്ത് റെഡിയാക്കി ഞങ്ങള് ഇവ അവട്ട ഈ ആഴ്ച തന്നെ അന്ന് രാത്രി 10 മണിക്ക് 5 ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അവന് ഒരു സ്വർണക്കട തുടങ്ങി അതിന്റെ ഇതും കഴിഞ്ഞിട്ട് ഞങ്ങള് പോയി. അവിടെ പോയി റിവേൽസ് ഒന്നുമില്ല. 15 ദിവസം അവിടെ ചെന്ന് ഇന്ന് 2 പാട്ടാകും. ചുമ്മാ പോയി ഈ പാട്ടാവും പാടി. ഈ പിച്ച വെച്ച നാളും അത് പാടി ഔട്ടായി. നമ്മൾ ഇനി വന്ന് അന്ന് രാത്രി തന്നെ നമ്മൾ എറണാകുളത്ത് പോവുകയും. അപ്പൊ ഔട്ടാവാതെ ആ പാട്ട് ഒന്നുകൂടെ പാടിയല്ലേ? പിച്ച വെച്ച നാൾ മുതൽ ശങ്കർ മഹാദേവന്റെ പാട്ടല്ലേ ലാസ്റ്റ് പാടിയത്? അത് അന്ന് കേട്ടവർക്ക് ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടി നമ്മൾ ഒന്നുകൂടെ. അത് സത്യം സാറ് പറഞ്ഞു. കരികോണിലെ ശിവുവിന്റെ പാട്ട്. പിച്ച വെച്ച നാൾ മുതൽ കൂനി എന്നുവെന്നുവെന്റെ സ്വന്തമായി ആശ കൊണ്ട് കൂടു കൂട്ടി ഞാൻ ഇഷ്ടം
ലൈൻ കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ കുഴപ്പമില്ല, ശ്വാസം മുട്ടല് വരുന്നുണ്ടോ? അതുകൊണ്ട് ഇനി കൂടുതൽ ശ്രമിക്കുമ്പോ കൂടുതൽ പാടാൻ പറ്റും. പോയി സുഖമായി വരുമ്പോ അവന് പാടിക്കൂടെ. പിന്നെന്താ, ഞാൻ മരിച്ചിരുന്നാലും അവന് ജീവിച്ചൂടെ. പോയി സുഖമായി, പെട്ടെന്ന് മരിക്കുന്നു, കുറെ കാലം ജീവിക്കും. നിങ്ങളുടെ നാട്ടിലൊക്കെ ശരാശരി ആൾക്കാർ 100 വയസ്സ് വരെ ജീവിക്കുക. അല്ല, ഞാൻ അമ്മച്ചുണ്ടെങ്കിലേ ഞാനുള്ളൂ. ആ പിന്നെ അങ്ങനെ ഉള്ളു. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോലോ. 60,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. 60,000. ഞാൻ ഇനി പറയാൻ പോകുന്നവരിൽ ഏത് വ്യക്തിയാണ് കുളത്തുപ്പുഴ രവി എന്നറിയപ്പെട്ടിരുന്ന സംഗീത സംവിധായകന് രവീന്ദ്രൻ എന്ന പേര് നിർദ്ദേശിച്ചത്? അതായത് ചോദ്യം ഇതാണ്, ഏത് വ്യക്തിയാണ് കുളത്തുപ്പുഴ രവിയെ രവീന്ദ്രനാക്കിയത്? ഓപ്ഷൻ എ കെ ജെ യേശുദാസ്, ഓപ്ഷൻ ബി ശമ്മാങ്കുടി ശ്രീനിവാസ് അയ്യർ, ഓപ്ഷൻ സി ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ, ഓപ്ഷൻ ഡി ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പി അല്ല, യേശുദാസ്. യേശുദാസ് കൂട്ടട്ടോ? ഞാൻ യേശുദാസ്. ഏ കൂട്ടട്ടോ? യേശുദാസ് തന്നെ. ആ കൂട്ടിക്കാം. അപ്പൊ ലോക്ക് ചെയ്തു. ഈ കുളത്തൂപ്പുഴ രവി പിറന്ന കുളത്തൂപ്പുഴ എന്ന് പറയുന്ന സ്ഥലം നിങ്ങളുടെ വീടിന്റെ അടുത്തല്ലേ? ഒറ്റക്കൽ. ഒറ്റക്കൽ രവിന്ന് വിചാരിക്കുമ്പോ ആൾക്കാര് ഒരു സുഖമില്ലായ്മ നമുക്ക് കുളത്തുപുഴ എല്ലാവരും വിചാരിക്കുന്നു. പക്ഷെ നമ്മള് ഒറ്റക്കൽ നമുക്ക് അറിയാമല്ലോ. ഓക്കെ, നമ്മൾ ഇടമണ ഒറ്റക്കല്ലാണോ ഈ പറയുന്നത്? അല്ലേ? ഓ അത് ശരി ശരി. ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ. ഓപ്ഷൻ എ കെ ജി യേശുദാസ്. ഉത്തരം ഉത്തരം റെഡി, ശരിയായിട്ടുണ്ട്. അയ്യോ ദൈവമേ, അയ്യോ. ആ നന്നായി ശിവന്, ഒന്ന് സന്തോഷമായി. ഈ രവീന്ദ്ര മാഷിനെ നേരിട്ട് കണ്ടുണ്ടോ എപ്പോഴെങ്കിലും? രവീന്ദ്ര മാഷിനെ ഒരു പ്രാവശ്യം. എവിടെ വെച്ചാ കണ്ടേ? മത്സരമായിട്ട് പോയ സമയത്ത് കണ്ടതാ. അപ്പൊ രവീന്ദ്ര മാഷ് മനസ്സിലായോ ശിവ പാടുന്ന ആളാണ്? അവർക്കറിയത്തില്ലല്ലോ. അന്ന് നമ്മുടെ പാട്ട് അവർ അറിഞ്ഞിട്ടില്ലല്ലോ. ഓക്കെ, രവീന്ദ്ര മാഷിന് ഏത് പാട്ടാ ശിവന് ഇഷ്ടം? എല്ലാ പാട്ടും ഇഷ്ടമാണ്. എല്ലാ പാട്ടും ഇഷ്ടം. എന്നാലും കൂടുതൽ ഇഷ്ടം? കൂടുതൽ ഇഷ്ടം യേശുദാസിനും രവീന്ദ്രനും. അല്ല, ഏത് പാട്ട്? അവര് ഒരു ഒന്ന് രണ്ട് പാട്ട് കാണുമല്ലോ നമ്മൾ എപ്പോഴും കേൾക്കുന്ന പാട്ട്. അത് പറയാനൊക്കത്തില്ല, പറയാനൊക്കത്തില്ല, പറ്റത്തില്ല, പറയാൻ പറ്റത്തില്ല. കാര്യം കാര്യം ഓരോന്നിനും ഓരോ ലെവലല്ലേ ഇഷ്ടം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് പാട്ട് എല്ലാ പാട്ടും ഇഷ്ടമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോലെ അമ്മ, അടുത്ത ചോദ്യത്തിലേക്ക്. 70,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. 70,000 ക്വസ്റ്റ്യൻ. ഏത് ദേവന് പ്രിയപ്പെട്ട രാഗമാണെന്ന് കരുതിയത് കൊണ്ടാണ് ഷൺമുഖ പ്രിയക്ക് ആ പേര് ലഭിച്ചത്? ഓപ്ഷൻ എ വിനായകൻ, ഓപ്ഷൻ ബി ബ്രഹ്മാവ്, ഓപ്ഷൻ സി മുരുകൻ, ഓപ്ഷൻ ഡി വരുണൻ. ഉറപ്പാണോ? ഷൺമുഖ പ്രിയ, അതുകൊണ്ടാണോ അങ്ങനെ പേര് വന്നത്? ഓക്കെ, അപ്പൊ ഞാൻ പൂട്ടിയേക്കട്ടോ. അമ്മ പാട്ട് പാടത്തല്ലല്ലോ. ഓക്കെ, ഓപ്ഷൻ സി മുരുകൻ പൂട്ടി. 70,000 രൂപയാ. കച്ചവടം കൊള്ളാല്ലേ. ഓക്കെ, ശിവു ശിവു പറഞ്ഞ ഉത്തരം മുരുകൻ തന്നെ. ഉത്തരം ശരി. അപ്പൊ 70,000 ആയി. അപ്പൊ ഈ പൈസ എല്ലാം കിട്ടിയ പ്രശ്നമാവോ? അല്ല, നമുക്ക് എനിക്ക് പ്രശ്നമൊന്നും ഇല്ല. മോനെ ഇത്തിരി പ്രശ്നം ഉണ്ടോ? സംശയമുണ്ട് അല്ലേ? അല്ല കാര്യം, ഈ പൈസ കുറച്ച് കിട്ടി എന്തോ ചെയ്യാൻ പോന്നെ നമ്മളെങ്ങനായാലും. പൈസ കിട്ടിയ ഇവനെ ചികിത്സിക്കാൻ കൊണ്ടുപോകണം. ചികിത്സിക്കാൻ? ഓക്കെ, അത് നല്ല കാര്യം. ചികിത്സിച്ച് ചികിത്സ കഴിഞ്ഞ് ബാക്കി ഉണ്ടെങ്കിൽ വാച്ച് വാങ്ങിച്ചോ. ബാക്കി ഉണ്ടെങ്കിൽ അവര് വാച്ച് മേടിക്കണം. വാച്ച് മേടിച്ച് എന്റെ അമ്മച്ചി കേട്ടി കൊടുക്കാറില്ല. അഥവാ വാച്ച് വാങ്ങിക്കാൻ പറ്റില്ല എന്നോട് പറഞ്ഞാൽ ഞാൻ ഒരു വാച്ച് ഒപ്പിച്ച് തരും. ഓക്കെ, അതുകൊണ്ട് വിഷമിക്കണം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. 80,000 രൂപയുടെ ചോദ്യമാണ്. 80,000 രൂപ. 80,000 ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നാഷണൽ ബാസ്കറ്റ്ബോൾ ലീഗിൽ ചൂടിന് പേര് കേട്ട ഏത് നഗരത്തിൽ നിന്ന് വരുന്ന ടീമിനാണ് ഹീറ്റ് എന്ന് പേരിട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ ചെന്നൈ, ഓപ്ഷൻ ബി കൊച്ചി, ഓപ്ഷൻ സി കൊൽക്കത്ത, ഓപ്ഷൻ ഡി കൊടൈക്കനാൽ. ചെന്നൈ. ചെന്നൈയാണ്. ചെന്നൈ.
കൂട്ടോ ചെന്നൈ 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 ഞാൻ പൂട്ടി ഓപ്ഷൻ ചെന്നൈ പൂട്ടി അമ്മ ഇങ്ങോട്ട് നോക്കിക്കോ ചെന്നൈ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു ഉത്തരം ശരിയാണ് ഇപ്പൊ അപ്പൊ 80,000 രൂപയായി കാശെല്ലാം കൂടെ എന്ത് ചെയ്യുന്നുള്ള ചോദ്യമാവും പൈസ വേണം അപ്പൊ കുട്ടേട്ടാ യെസ് ബോസ് ഷിബു ഐഡിയാർ ഷാർസിംഗറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തിരുവനന്തപുരം പാളയം എന്ന സ്ഥലത്ത് കൂട്ടുകാരോടൊരുമിച്ച് ഒരു ഹോട്ടലിൽ നൂഡിൽസ് കഴിക്കാൻ പോയി. അയ്യോ, അതിനുശേഷം ആ ഹോട്ടലിൽ നിന്നിറങ്ങി ഓടിയത് എന്തിനായിരുന്നു? അല്ല, 11 മണിയായപ്പോഴത്തേക്ക് നമുക്ക് നൂഡിൽസ് തിന്നണം ആഗ്രഹം. രാത്രി 11 മണി 35 രൂപയും ഉണ്ട്. അങ്ങനെ പോയി എല്ലാ സ്ഥലങ്ങളിലും കയറി ഇറങ്ങി ലാസ്റ്റ് ഒരു സ്ഥലം ഒരു കട കണ്ടുപിടിച്ചു ബേക്കറിയില്. നൂഡിൽസ് നൂഡിൽസ് ഉള്ള സ്ഥലം കണ്ടുപിടിച്ച് രണ്ട് നൂഡിൽസ് ഓർഡർ ചെയ്ത് കൊണ്ടുവന്ന് കഴിച്ചു. കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അതിനുശേഷമാണ് ഉടക്കുണ്ടായത്. ഉടക്കിയോ? ഉടക്കിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടക്കി ലാസ്റ്റ് അവിടെ ഇറങ്ങി ഓടി. റൂമില് വന്നായിരുന്നേ ഞാൻ പൈസ കൊടുത്തേനെ. അപ്പൊ അമ്മ റൂമിലുണ്ട്, പൈസ ഇല്ലാതെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു. 11 മണിക്കല്ലേ അവര് വിചാരിച്ചു ഇതേ അല്ലേ. പിന്നെ രാത്രി 11-12 മണി ആയപ്പോ റൂമില് വന്ന് കിടന്ന് ഭയങ്കര അവര് അടച്ചിട്ട് പോവാൻ തുടങ്ങിയതല്ലേ. അടികിട്ടാഞ്ഞത് ഭാഗ്യമായി പോയത്. അങ്ങ് അവര് മാത്രം വിചാരിച്ചാ മതി, എന്നാ അടിച്ച് ചുട്ടിക്കളയാ അവര്. ശിബു, ഇതൊക്കെ നല്ല ഓർമ്മയാ. കാര്യം പൈസ ഇല്ലാതെ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച അവസാനം അവര് മരപ്പുള്ളി കൊണ്ട് അടിക്കാൻ ഓടിച്ചത്. ശിബു, അന്ന് കൂടെ ഓടിയവരും പാട്ടുകാരും ഒക്കെ പിന്നെ വിളിച്ചിട്ടുണ്ടോ? ആ സമയത്തൊക്കെ സിനിമ പഴയ സിനിമ ആയിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അത് അതിനുശേഷം ആ സിനിമ നഷ്ടമായതിന് ശേഷമാണ് ആൾക്കാരും പിടിയില്ലാത്തത്. സിനിമല്ല, അവന് വയ്യാതായിപ്പോഴേ മൊബൈലൊക്കെ പൊട്ടി പോയി. അന്ന് അവനെ ജീവനെ കിട്ടുമെന്നുള്ള ഓട്ടമല്ലായിരുന്നു എന്റെ. മനസ്സിലായി. ശിബുവിന് ഏറ്റവും അടുപ്പ ആരോടായിരുന്നു? ഏത് പാട്ടുകാരനോടായിരുന്നു? ഡാനിയോടായിരുന്നു. ഓക്കെ, നമുക്കിനി അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോയല്ലോ. നമുക്കിനി 1 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. 1 ലക്ഷം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പറഞ്ഞു വരട്ടരുതല്ലേ? സാർ പറഞ്ഞു കുഴപ്പിക്കരുത്. ഇല്ല, കാരണം പൈസ പോവും. ശിബു, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ക്വസ്റ്റ്യൻ: ഏത് നദിയുടെ കരയിലാണ് അയോധ്യ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ഗംഗ, ഓപ്ഷൻ ബി യമുന, ഓപ്ഷൻ സി സരയു, ഓപ്ഷൻ ഡി കാവേരി. സരയു. സരയു ആണോ? സരയു. അയോധ്യ ക്ഷേത്രം നിൽക്കുന്നത് സരയു നദിക്കരയിലാണ് എന്നാണ് ശിവു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സരയു പൂട്ടോ. സരയു പൂട്ടി. അപ്പൊ അമ്മ സരയു പൂട്ടി കേട്ടോ. 1 ലക്ഷം രൂപയുടെ ചോദ്യമാ, വിജയിച്ചാൽ 1 ലക്ഷം രൂപയും കിട്ടും. ഏ, അപ്പോ ശിബു, ശിബു പറഞ്ഞ ഉത്തരം സാറ് ധൈര്യമായിട്ട് പറ. ധൈര്യമായിട്ട്, ധൈര്യം കുറക്കണ്ടല്ലോ. ഉത്തരം ശരിയാണ്. അത്രേ ഉള്ളു. ഇനിയിപ്പോ അമ്മ പറഞ്ഞോണ്ട് ധൈര്യം കുറയ്ക്കുന്ന പരിപാടിയില്ല. പറഞ്ഞാലും കൂടിയാലും സാറ് ധൈര്യമായിട്ടാണ് പറ. അത് ആ ധൈര്യത്തിലാ ഞാൻ നിക്കുന്ന ഇപ്പോൾ. 1 ലക്ഷം രൂപയുടെ ചോദ്യത്തിലാ കേട്ടോ ശിബു. കൊള്ളാല്ലേ ഈ പരിപാടി? കൊള്ളാല്ലേ? കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇനി 2 ലക്ഷത്തിലേക്ക് പോയാലോ. 2 ലക്ഷം. അപ്പൊ ചോദ്യത്തിലേക്ക്. മികച്ച പ്രവർത്തന മികവ് കാഴ്ചവെക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഓപ്ഷൻ 4 ഓപ്ഷൻസ്: ഓപ്ഷൻ എ സ്വരാജ് ട്രോഫി, ഓപ്ഷൻ ബി സുമേധ ട്രോഫി, ഓപ്ഷൻ സി കേസരി ട്രോഫി, ഓപ്ഷൻ ഡി വിജ്ഞാൻ ട്രോഫി. പിടിവള്ളിയിൽ എടുക്കണേ എടുക്കാം. തെറ്റി പറയ, നീ തെറ്റിപ്പറ്റ ലക്ഷങ്ങളാ പോന്ന്. ഒരെണ്ണം എടുക്കാം അല്ലേ കുട്ടേട്ടാ. പിടിവള്ളി
ഷിബു. ഇത് കുട്ടേട്ടന്റെ ആദ്യത്തെ പിടിവള്ളി. മൂന്ന് ഓപ്ഷൻ പറയും, അതിൽ ഒന്ന് ശരി ഉത്തരമാണ്. എ സ്വരാജ് ട്രോഫി, സി കേസരി ട്രോഫി, ഡി വിജ്ഞാൻ ട്രോഫി. ഏതാ ഷിബു സെലക്ട് ചെയ്യുന്നത്? സ്വരാജ് തന്നെ. സ്വരാജ് പൂട്ടാന്നാണ് പറയുന്നത്? അത് തന്നെ പൂട്ടട്ടോ. സ്വരാജ് പൂട്ടി. ഉത്തരം ഉത്തരം പറഞ്ഞേക്കട്ടോ. അമ്മ പേടിക്കണ്ടല്ലോ. ആരെ അമ്മ പേടിക്കണോ? ഞാൻ പേടിക്കണോ? ആരും പേടിക്കണ്ട, വേണ്ട. ഉത്തരം ശരിയാണ്. അപ്പൊ 200,000 രൂപ കിട്ടിയിട്ടുള്ളു. ഞാൻ ഇങ്ങനെ ചിന്തിച്ചത് എന്തോ ചിന്തിച്ച ശിവ ആദ്യത്തെ തന്നെ ആയിരിക്കും ശരി ഉത്തരം എന്നുള്ളത്. ഞാൻ അതാ ഞാൻ ആലോചിച്ചിട്ട് ഇങ്ങനെ നോക്കിയത്. എന്താ നോക്കിയിരുന്നു ആലോചിച്ച. അവിടെ എത്തും പിടി കിട്ടിയില്ല. 300,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ക്വസ്റ്റ്യൻ 2023 ക്രിക്കറ്റ് ലോകകപ്പിൽ ആർക്കെതിരെയുള്ള സെമി ഫൈനൽ മത്സരത്തിലാണ് വിരാട് കോഹ്ലി തന്റെ 50th ഏകദിന സെഞ്ചുറി നേടിയത്? ഓപ്ഷൻ എ ഓസ്ട്രേലിയ, ഓപ്ഷൻ ബി ദക്ഷിണാഫ്രിക്ക, ഓപ്ഷൻ സി ന്യൂസിലാൻഡ്, ഓപ്ഷൻ ഡി ശ്രീലങ്ക. കൊച്ചു കടുപ്പം പിടിച്ച ചോദ്യമായി പോയില്ലേ? ഇത് അറിയത്തില്ല. നമുക്ക് രണ്ട് പിടിവലിയുണ്ട്, ഒന്ന് കുട്ടേട്ടന്റെ ഉണ്ട്, ഒന്ന് കരിമൺകാരുടെ ഉണ്ട്. കരികോൺ കരിമൺകാരോട് ചോദിക്കണം, അവർക്ക് അറിയാമെന്ന്. ചെലപ്പം അല്ലേ അമ്മ, കരിമൺകാർക്ക് ചെലപ്പോ അറിയായിരിക്കും. ചെലപ്പോ എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കൂ, ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പൊ നിങ്ങളുടെ അടുത്തേക്കാണ് പിടിവലി വരുന്നത്. ചോദ്യം മനസ്സിലായോ? ചോദ്യം മനസ്സിലായി. ആ ചോദ്യം ചോദ്യം ഇനി ഉത്തരം പ്രശ്നമേ ഉള്ളൂ അല്ലേ. ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ന്യൂസിലാൻഡ്. ന്യൂസിലാൻഡ്. അവര് ന്യൂസിലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷിബു എടുക്കുന്നുണ്ടോ? ക്രിക്കറ്റ് കളിക്കാൻ അറിയാം നിങ്ങക്ക്? ആ ക്രിക്കറ്റ് കളിക്കാൻ അറിയാം. അവര് ഏരിയയിലും പരിസര പ്രദേശങ്ങളിലും ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അപ്പൊ കൂട്ടോ അങ്കി. അല്ല അവിടെ പറ്റിപ്പോയാ? അമ്മക്ക് ഭയങ്കര ധൈര്യം അല്ലേ. പിന്നെ അപ്പൊ ന്യൂസിലൻഡ് കൂട്ടി. ഇവര് കാരണം പൈസ പോകൂ. പോണെങ്കി പോട്ടെ സാറേ. പിടിപെടുത്തിട്ട് ഇരിക്കും അമ്മ. ഈ 200,000 അങ്ങ് പോവൂല്ലേ. ഈ നാട്ടിപ്പുറത്തൊക്കെ ഒരു വിളിയുണ്ടല്ലോ, എടാ ഒതകാതെ പോയവനെ. അല്ല അങ്ങനെയാണ് വിളിക്കില്ലേ നിങ്ങളുടെ നാട്ടില് അല്ലേ. അപ്പോ ഇതിനകത്ത് എങ്ങനെ അവസ്ഥ അറിയോ അമ്മേ? 300,000 രൂപയാണ് വിജയിച്ചാ കിട്ടുക. എന്നാല് തെറ്റുത്തരമാണെങ്കിലോ 20,000 രൂപ കിട്ടും. അത് പിൻവാങ്ങിയിരുന്നെങ്കിലോ 100,000 രൂപ കിട്ടിയനെ. നമുക്ക് ആ ചികിത്സയ്ക്കുവാനുള്ള കാശായനെ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ന്യൂസിലൻഡ് ഓപ്ഷൻ സി. ഉത്തരം മാറി പറയാ കൊള്ളാമായിരുന്നു തോന്നിയോ? ഇല്ല ഇല്ല, പുള്ളി അതിൽ തന്നെ സ്ട്രോങ് ആയി നിക്കുക. ഈ കരുവൺകാരൊക്കെ ആളുകൾ സ്ട്രോങ് ആന്ന് മനസ്സിലായി. അമ്മ അമ്മ നല്ല സ്ട്രോങ് ആയിട്ടല്ലേ പറയുന്നത്. ഓപ്ഷൻ സി ന്യൂസിലൻഡ്. ശിവു, ഇവര് പറഞ്ഞ ഉത്തരം ശരിയാന്ന്. അയ്യോ അല്ലേ, വലിയ സംഭവമായി പോയി. അപ്പൊ അപ്പൊ ഇനി 500,000 രൂപയുടെ ചോദ്യമാണ്. 500,000. അപ്പൊ ഇനി ഒരു പിടിവള്ളിയുണ്ട് കുട്ടേട്ടന്റെ മാത്രം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി ലോജിക് ഇസ് ടൈമിന്റെ ഊഴമാണ്. കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യം ഇതായിരുന്നു: ഭൗതിക അസ്തിത്വം ഇല്ലാത്തതും എന്നാൽ മൂല്യമുള്ളതുമായ ദീർഘകാല ആസ്തികളെ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? കുറെ അധികം ആളുകൾ ഉത്തരമയച്ചു. ശരി ഉത്തരം ഇതായിരുന്നു: അദൃശ്യ ആസ്തികൾ അഥവാ ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഒരുപാട് ആളുകൾ ഉത്തരമയച്ചു, ഞാൻ പറഞ്ഞല്ലോ. അതിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് കൊല്ലത്തു നിന്നുള്ള രേവതി രാജാണ്. കൺഗ്രാജുലേഷൻസ് രേവതി രാജ്. ലോജിക് ക്വിസ് ടൈമിൽ ഇനി ഇന്നത്തെ ചോദ്യം: ഏറ്റവും പുതിയ MSME വർഗീകരണ മാനദണ്ഡം അനുസരിച്ച് ചെറുകിട ബിസിനസ് സംരംഭങ്ങളുടെ വാർഷിക വിറ്റുവരവ് എത്ര കോടി രൂപയിൽ കൂടുതലാകരുത്? ഓപ്ഷൻ എ 5 കോടി, ഓപ്ഷൻ ബി 10 കോടി, ഓപ്ഷൻ സി 25 കോടി, ഓപ്ഷൻ ഡി 50 കോടി. ഇംഗ്ലീഷ് ഇങ്ങനെ പറയാം: ദി ആനുവൽ ടേൺ ഓവർ ഇൻ എ സ്മാർട്ട് സ്കെയിൽ ബിസിനസ് എന്റർപ്രൈസ് ആസ് പെർ ദ ലേറ്റസ്റ്റ് MSME ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ ഷുഡ് നോട്ട് ബി മോർ ദാൻ ഓപ്ഷൻ എ 5 crores, ഓപ്ഷൻ ബി 10 crores, ഓപ്ഷൻ സി 25 crores, ഓപ്ഷൻ ഡി 50 crores. ക്വിസിൽ പങ്കെടുക്കുന്ന കൊമേഴ്സ് ഉപരിപഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി പറയുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ശരി ഉത്തരം അയക്കാം. തെരഞ്ഞെടുക്കപ്പെടുന്ന വിജയിക്ക് ലോജി സ്കൂൾ ഓഫ് മാനേജ്മെന്റിൽ CA, CMA, ACCA, CPA തുടങ്ങിയ കോഴ്സുകളിൽ സ്കോളർഷിപ്പോടെ പഠിക്കാനുള്ള അവസരം ക്യാഷ് പ്രൈസോടെ ഉണ്ടാകും. അപ്പോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ലോജി സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ലോജി ക്വിസ് ടൈമിൽ പങ്കെടുക്കാൻ മറക്കണ്ട. ശരി ഉത്തരം നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന
ഈ നമ്പറിലേക്ക് അയച്ചു തരിക. അപ്പൊ ഇനിയിപ്പോ 500,000 രൂപയുടെ ചോദ്യമാണ്. 500,000 അപ്പൊ ഇനി ഒരു പിടിവള്ളി ഉണ്ട് കുട്ടേട്ടന്റെ മാത്രം കേട്ടോ. 500,000 രൂപയുടെ ചോദ്യത്തിലേക്ക് ക്വസ്റ്റ്യൻ. ഗാന്ധാരിയുടെ ഏത് തോഴിയിലാണ് ധൃതരാഷ്ട്രർക്ക് യുയുത്സു എന്ന പുത്രൻ ജനിച്ചത്? ഓപ്ഷൻ എ നന്ദിനി, ഓപ്ഷൻ ബി സുഗത, ഓപ്ഷൻ സി കൃതിക, ഓപ്ഷൻ ഡി അപർണ. ഒരു പിടിവള്ളി കുട്ടേട്ടന്റെ വകയുണ്ട്. 500,000 രൂപയുടെ ചോദ്യമാണ്. വില നിലവാരം ഇങ്ങനെയാ കേട്ടോ. ഉത്തരം വിജയിച്ചാൽ 500,000 രൂപ, തെറ്റിയാൽ 30,000 രൂപ, അതല്ല പിന്മാറിയാൽ 1,50,000 രൂപ. കുട്ടേട്ടൻ്റെ ഒരു പിടിവള്ളിയുണ്ട്, 500,000 രൂപയാണ്. നെഞ്ചിളിപ്പ് ഉണ്ടാവുന്നു? ഇല്ല ഇല്ല, പിന്മാറുക അതേ പറ്റൂ, അതേ പറ്റൂ, പിന്മാറാനേ പറ്റൂ. എന്നാലും എന്നാലും ഇത് മറന്നുപോയി മറന്നുപോയി മറന്നുപോയി. ആ ഷിബു എന്താ തീരുമാനിക്കുന്നത്? പിന്മാറുന്നു. അപ്പൊ ഷിബു ഈ മത്സരത്തിൽ നിന്ന് പിന്മാറുന്നു. അമ്മ അമ്മക്ക് സന്തോഷമായോ? കുഴപ്പമില്ല, പിന്മാറ്റൊന്നും കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇത് കഴിഞ്ഞ് നേരെ പോയി ചികിത്സിക്കണം. ചികിത്സിച്ചിട്ടൊരു വരവ് വരണം. ഒരു വരവ് വരണം, എല്ലാം ഓർമ്മിപ്പിച്ച്. അപ്പൊ നിങ്ങൾ ഈ മത്സരത്തിൽ നിന്ന് ഷിബുവും അമ്മയും പിന്മാറുന്നു. ഒന്നര ലക്ഷം രൂപ കയ്യിലുണ്ട്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ഒരു ഉത്തരം പറഞ്ഞാലോ. ഗാന്ധാരിയുടെ ഏത് തൊഴിലാണ് ധൃതരാഷ്ട്രർക്ക് യുയുത്സു എന്ന പുത്രൻ ജനിച്ചെന്നായിരുന്നു എന്റെ ചോദ്യം. ഉത്തരം പറഞ്ഞ ആരിയേറ്റുന്നേ അമർന്ന. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? അല്ല, ഇനി നമുക്ക് ധൈര്യമായിട്ട് പറയാം ഏതെങ്കിലും ഒരു പേരിന്. ഓക്കെ, അപർണ അപർണ എന്ന് പറഞ്ഞല്ലേ. ആ, സുഗതയാണ് ശരി ഉത്തരം. ഓക്കെ, അപർണയും കൊണ്ട് പോയനെ പൈസ. ഓക്കെ, അപ്പൊ ശിവു ഇപ്പൊ 1,50,000 രൂപ കയ്യിലുണ്ട്. അപ്പൊ സന്തോഷമായിട്ട് 500,000 രൂപ കിട്ടിയാലും ഈ 1,50,000 രൂപ കിട്ടിയാലും രണ്ടും ഒരുപോലേ ഉള്ളൂ. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതാണ് അതാണ് ശിവു. ഓക്കെ, അപ്പൊ പോനാൽ പോക്കറ്റും പോടാന്നുള്ള ഇല്ല നമ്മള്. ഓക്കെ ഓക്കെ, ശിവു മകന്റെ പേരെന്താണ്? എന്റെ മകന്റെ പേരെന്ന് പറഞ്ഞത് ശ്രീഹരി. ഓക്കെ ശിവു, അപ്പൊ സന്തോഷം. അപ്പൊ ചികിത്സയൊക്കെ നടത്തി ബീറോടെ ഉത്സവ പറമ്പുകളിലേക്കും മറ്റു വേദികളിലേക്കും ഒക്കെ കത്തി കയറുക. ഓക്കെ, പാട്ടൊക്കെ പാടി തകർക്കുക. കൊടുത്തുപ്പിടി രവിയുടെ പാട്ടൊക്കെ പാടണം. ഓക്കെ, നമ്മുടെ ആഗ്രഹം. ഓക്കെ, ഒറ്റയ്ക്കൽ രവിയാണെന്ന് നാട്ടുകാരോട് പറഞ്ഞ ആളല്ലേ. ഓക്കെ, റെഡി. നമുക്ക് അമ്മനി താട്ടു പോവാണ്, അമ്മ പിടിച്ചിരുന്നുള്ളൂ. മേലോട്ട് വെച്ചാൽ കയറില്ലേ, നീ ഇറങ്ങും നമ്മള്. ഓക്കെ, ലെവൽ 1. കുട്ടേട്ടൻ 500,000 രൂപ ആക്കി തരാതെ കുട്ടേട്ടൻ പോയില്ലേ, അതുകൊണ്ട് ഞങ്ങളെ പിടിച്ച് താത്തിയില്ലേ. സാരമില്ല അമ്മേ, ഇവിടുത്തെ മുമ്പിൽ ഞങ്ങൾക്ക് 500,000 രൂപ തരാൻ സമ്മതം. നിങ്ങൾ മത്സരിച്ച് വിജയിച്ചാൽ മാത്രമേ 500,000 രൂപ കിട്ടുകയുള്ളൂ. അതാണ് കളി. കുട്ടേട്ടൻ നല്ലൊരു പാട്ട് പാടാമോ? തീർച്ചയായിട്ടും പാടാം. എനിക്ക് വേണ്ടി, അമ്മയ്ക്കും ശിബുവിനും വേണ്ടി ഒരു പാട്ട് പാടാം. അപ്പൊ ഒരു കാര്യം ചെയ്യോ, ഏരൂരും പരിസര പ്രദേശങ്ങളുള്ള ആളുകൾ മുഴുവൻ ടിവിയുടെ ഓളി ഒന്ന് കൂട്ടി വെച്ചോളൂ. പാട്ട് പാടാൻ പോവാ അമ്മയ്ക്കും ശിവനും വേണ്ടി അല്ലേ. കുന്നത്തൊരു കാവുണ്ട്, കാവിനടുത്തൊരു മരമുണ്ട്, മരത്തിൽ നിറയെ പൂവുണ്ട്, പൂപ്പറിക്കാൻ പോരുന്നു പൊങ്കുയിലെ പെണ്ണാളെ, പൊങ്കുയിലെ പെണ്ണാളെ. കുന്നത്തൊരു കാവുണ്ട്, കാവിനടുത്തൊരു മരമുണ്ട്, മരത്തിൽ നിറയെ പൂവുണ്ട്, പൂപ്പറിക്കാൻ പോരുന്നു പൊങ്കുയിലെ പെണ്ണാളെ, പൊങ്കുയിലെ പെണ്ണാളെ. താങ്ക് യു ശിവു അമ്മ, സൂപ്പർ ആയിട്ടുണ്ട് പാട്ട്. സൂപ്പർ ആയി, സംഗതികളൊക്കെ ഉണ്ടല്ലോ പാട്ടിലല്ലേ. നല്ല സംഗതി ഉണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, അമ്മ ഇങ്ങനെ ശരത്തിന്റെ ട്രെയിനിങ് ഒക്കെ ശിവു കിട്ടിയ എങ്ങും വിട്ടുപോയിട്ടില്ല കേട്ടോ. കുട്ടേട്ടന്റെ സൂപ്പർ അമ്മ. ഈ സർട്ടിഫിക്കറ്റേ രണ്ടുപേർക്കും, തങ്കമ്മയ്ക്കും അതായത് അമ്മയ്ക്കും ശിബുവിനും. ശിബു ഈ സർട്ടിഫിക്കറ്റ് കൈ വെച്ചോളണം. ഓക്കെ, അമ്മ വാങ്ങിച്ചു വെച്ചോളണം രണ്ടുകൂടെ. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു കാലത്ത് നമ്മുടെ ഉത്സവ പറമ്പുകളിലും വേദികളിലും ഒക്കെ വളരെ കാര്യമായി പാടിയിരുന്ന ഒരു പാട്ടുകാരനാണ് ഈ കരികോണിലെ യേശു ശിബു. ഐഡിയ ചാർജുകൾ വന്നതിന് ശേഷം ജനങ്ങൾക്ക് പ്രിയപ്പെട്ട പാട്ടുകാരനായിരുന്നു.
എന്നാൽ ജീവിതത്തിന്റെ പാതി വഴിയിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ, വലതുഭാഗം തളർന്നു പോകുക, കണ്ണിന്റെ കാഴ്ച, കണ്ണിലേക്ക് ഇരുട്ട് കയറുക, ജീവിതത്തിൽ തന്നെ ഇരുട്ട് കയറുന്ന അനുഭവങ്ങൾ, ഇങ്ങനെയെല്ലാം ഉണ്ടായ ഒരാളാണ്. എന്നാൽ ശിവു ഒരു തിരിച്ചുവരവിന് ശ്രമിക്കുകയാണ്. ഈ തിരിച്ചുവരവിൽ ശിവുവിന് ഒരുപാട് ആൾക്കാരുടെ സഹായം ആവശ്യമുണ്ട്. അത് നിങ്ങളുടെയാ. നിങ്ങൾ സഹായിക്കുക, ശിവുവിനെ നമ്മൾ വീണ്ടും ഗാനവേദിയിലേക്ക് മടക്കിക്കൊണ്ടുവരണം. മറ്റു മത്സരാർത്ഥിയുമായി നമ്മൾ ഇനി കാണുക അടുത്ത ദിവസം രാത്രി 9 മണിക്ക്. ഗുഡ് ബൈ.